മെനഞ്ഞോ കുട്ടികളുടെ ഫീസ് കൊടുത്തിട്ടില്ല. അവരിപ്പോ ക്ലാസ്സിന് പുറത്താ. വലിയച്ഛന് വേറെ പണിയില്ല എന്നിട്ട് കണ്ട തെണ്ടിപ്പിള്ളാരെ എടുത്ത് വളർത്തുക. അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, കുപ്പായം, കാൽസറായി പോകാൻ പറയച്ച എവിടെങ്കിലും പോയി തെണ്ടി തിരിയട്ടെ. ഞാൻ എന്ത് പറയാനാ, മാനേജ്മെന്റ് ഈ സ്കൂൾ നടത്തുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊന്നും അല്ല. ഞാൻ ശമ്പളക്കാരനാണ്. കൃത്യമായിട്ട് ഫീസ് തരാത്ത കുട്ടികൾ ആരാണെങ്കിലും 10 ദിവസം ക്ലാസ്സിൽ നിന്ന് പുറത്ത്. പിന്നെയും കിട്ടിയില്ലേ, ടെർമിനേഷൻ. അതാ ചേട്ടം, 10ാം ക്ലാസ്സിൽ ഞങ്ങൾ സ്റ്റേറ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന 2 കുട്ടികളാ ജിമ്മിയും രാജുവും. അവരിങ്ങനെ അകാലത്തില് മെത്രാനച്ഛനെ ഒന്ന് കാണായിരുന്നില്ലേ? 1-2 വർഷത്തേക്ക് അരമന വിചാരിച്ചാല് ഇവരെ സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ലേ? പിതാവിന്റെ സെക്രട്ടേറിയറ്റിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ടൈറ്റ് ആണെന്ന് പറഞ്ഞു. ഏതായാലും ഇനിയിപ്പോ 4 മാസം കൂടെ അല്ലേ ക്ലാസ് ഉള്ളൂ. അവര് ക്ലാസ്സിന് പുറത്തുനിന്ന് പഠിച്ചോട്ടെ, ഇപ്പൊ പഠിക്കുന്ന പോലെ. വല്യച്ച പ്ലീസ്, അതൊക്കെ സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഡിസിപ്ലിൻ തകർക്കുന്ന കാര്യങ്ങളാ. വല്യച്ഛൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. പിള്ളേരും മിടുക്കന്മാരല്ലേ, ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അവര് പഠിച്ചോളും. വല്ല ചെറിയ ട്യൂഷനും കൊടുത്താ മതി, പള്ളിമേടയിലിരുന്ന് പഠിക്കട്ടെ. വാർഷിക പരീക്ഷ ഞാൻ എഴുതിക്കാം, അതും ഈ 1 വർഷത്തേക്ക് മാത്രം. Let me ask you about yesterday's notes. Okay? This is the most unkindest cut of all. This is the most unkindest cut of all. The book, the author, the character. Anu, sit down. Mohammed, anyone else? Miss, yes. Raju, Jimmy, get in. The book is Julius Caesar. Good. Author, William Shakespeare. Good. Character, Mark Antony. Very good. ഫീസ് കൊടുക്കാൻ കഴിവില്ലാതെ ക്ലാസ്സിന് വെളിയിൽ നിന്ന് പഠിക്കുന്ന അവരുടെ കഴിവുകൊണ്ട് പഠിക്കേ. എടാ നേർക്കോളി നാരായണ, നിന്നോടുകൂടിയാ പറയുന്നത്. ശരിയായോ വല്ലച്ച? പഠിക്കാനുള്ള സ്ഥിതി തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിനകത്തിരിക്കണമെന്നൊന്നുമില്ല, തന്നെ പഠിക്കാം. പക്ഷേ ഇംഗ്ലീഷിനും കണക്കിനും ചെറിയൊരു ട്യൂഷൻ, അതും ഫീസ് ഇതിൽ കട്ടിയ. എന്നാലും സ്കൂളിന്റെ അത്ര വരില്ലല്ലോ. അതിന് വല്യച്ഛന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും പൈസ? ഇല്ല, പിന്നെങ്ങനെ? ഉച്ചവരെ ഇവിടെ ഇരുന്ന് പഠിത്തം, ഉച്ച കഴിഞ്ഞ് ട്യൂഷൻ. 4 ട്രാൻസ്പോർട്ടിന് കയറി 50-50 1 രൂപ കൊടുത്താൽ പട്ടണത്തിൽ ഇറങ്ങാം. അവിടെ നല്ലൊരു ചായക്കട ഉണ്ടോ? മുറുക്കാൻ കട ഉണ്ടോ? വയറ്റിലോട്ട് ഇറക്കാൻ കൊള്ളാൻ നാരങ്ങാവെള്ളം കിട്ടുവോ? ഇല്ലല്ലോ.
ഇതൊക്കെ നിങ്ങൾ തുടങ്ങുന്നു. അതിന് ഒത്തിരി കാശ് വേണ്ടേ? ഏതാ മനുഷ്യ രാജു, വലിയ ചായക്കടയൊന്നുമല്ല, തട്ടുകള. അരിയാട്ടാൻ ദേ ഇവൻ മിടുക്കൻ, ദോശ ഇടാൻ നീ മിടുക്കൻ. നമ്മൾ ഇവിടെ എന്നും ചെയ്യുന്നതല്ലേ. തിരുവനന്തപുരത്ത് പണ്ട് നിങ്ങൾ എക്സ്കേഷന് പോയപ്പോ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നിന്ന് രാത്രി തട്ടുദോശ എന്ന് ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരെണ്ണം. കച്ചവടം കഴിഞ്ഞ് രാത്രി 8:30 ബസ്സിന് കയറിയാൽ 9 മണിക്ക് ദേ ഇവിടെ ഇറങ്ങാം. കിട്ടുന്നതിൽ കുറെ മിച്ചം പിടിച്ചാൽ പിന്നീട് കോളേജ് പഠിത്തത്തിനും അത് ഉതകും. ഒരുത്തന്നെയും കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. 77 കഴിഞ്ഞടാ. 77 നോട്ട് ഔട്ട്. ഏറിയാൽ 80. സെഞ്ചുറി അടിക്കാനൊന്നും ഇതാ ഇങ്ങനെ സമ്മതിക്കല. 77 കോലം ഇത്. അപ്പൊ പിന്നെ സെഞ്ചുറി അടിച്ചാലോ? വേണ്ട വേണ്ട, അത് വേണ്ട. എടാ സന്ധ്യാമണി അടിച്ചോ? അടിച്ചല്ലോ. ആ അവര് വന്നല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മക്കളെ, നിങ്ങൾ ഇവർക്ക് വല്യച്ഛന്റെ മൂവി ഒന്ന് കാണിച്ചു. സംസാരിച്ചിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. പ്രാർത്ഥന മുടങ്ങി. ഞാൻ വള്ളി തന്നെ കാണിച്ചു. എന്താണ് മക്കളെ അവിടെ ബഹളം? അതെ കട്ടില് തന്നെ, ഞാൻ അവർക്ക് വിറ്റതാ. എന്റെ പൊന്നു വെല്ലിച്ചോ, ഇതുങ്ങൾ എവിടെന്ന് കിട്ടി? പാന്ത് പിന്നെ സഹിക്കാം, കടിച്ചു പറിക്കല്ലേ. ചീട്ടിയാണെന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട്. തന്നെയല്ലേ ചിരിച്ചേതേലും ഉണ്ടോന്നൊരു സംശയം. വിളച്ചിലെടുക്കാതെ കൊച്ചുവാപ്പി, ഈ വല്യച്ഛന്റെ കട്ടിലേരിക്കാൻ യോഗ്യതയുള്ള ചെതലൊന്നും ഈ ഇടവകയിലില്ല, ഈ പ്രദേശത്തേ ഇല്ല. നീ ആ കാശ് കിടക്ക്. ആ ഇനി പോരട്ടെ. ഈ കട്ടിലിപ്പോ എന്തിനാ വിത്ത്? ആ എടാ, കഴിഞ്ഞ ആഴ്ച എനിക്ക് നടുവേദന വന്നപ്പോ വൈദ്യർ എന്നാ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ തേച്ചില്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, കട്ടിലും മെത്തയും ഒഴിവാക്കണമെന്നാ പറഞ്ഞത്. നിലത്തിങ്ങനെ നീണ്ടു നിന്ന് കിടക്കണമെന്ന്. നട്ടെല്ലാം നിവരണ്ടേ? പിന്നെ നിങ്ങൾ എന്റെ കാല് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഒന്ന് തെക്കോട്ടാണെങ്കിൽ മറ്റൊന്ന് വടക്കോട്ട്. ഇനി അതേന്ന് കൊണ്ടു പിടിച്ച് താഴെ വീഴാത്ത കുറ്റമേ ഉള്ളൂ. പത്തു പറവിത്തെറിഞ്ഞു വീടണയും നേരം, പത്തു വായിച്ചൊരിഞ്ഞിടും മാറി മഴ മേഘം. അത്തിമരത്താണ് കളി വീട്, ഒത്തൊരുമയും പത്തു പണവും എപ്പോഴും ഒന്നിച്ചു കാണാൻ വല്ലാത്ത പാട്. പത്തു പറവിത്തെറിഞ്ഞു വീടണയും നേരം, മുത്തുവാരിച്ചൊരിഞ്ഞിടും മാറി മഴ മേഘം. പത്തു പറവിത്തെറിഞ്ഞു വീടണയും നേരം, മുത്തുവാരിച്ചൊരിഞ്ഞിടും മാറി മഴ മേഘം. കള്ളമെല്ലാം പോ, നീലാവ് പെയ്യും പള്ളി പണി ചെത്തമായി വാ. സ്വയം മറന്ന് അകം നിറഞ്ഞ് വിളിച്ചു ചൊല്ല്. അടുത്തവരെല്ലാം തുണയാകും, അയലുകൾ തണലാകും. സ്നേഹമെന്ന മന്ത്രം നീ അറിഞ്ഞുവാ, ദാഹജലം നൽകാൻ പാനപാത്രം താ. വഴിയിൽ തളരും സഹജാ മുന്നിൽ വരവായി വരവായി കനികൊടു ദൈവദൂതൻ. പത്തു പറവിത്തെറിഞ്ഞു വീടണയും നേരം, മുത്തുവാരിച്ചൊരിഞ്ഞിടും മാറി മഴമേഘം. Thank you.
உண்மையுள்ள மக்கள் எல்லாமா எருசலேமின் நாலு மணிப்பூக்கள் எல்லாமா மெழுதிரிதன் தொழுகரமாய் ஸ்துதி நினைக்கு இனியுள்ளதெல்லாம் தனியாகும் இரவுக பகலாகும் கர்மம் என்ன சத்தியம் கண்டறிஞ்சுவா கை நிறைய புண்ணியம் கொய்தெடுத்துவா நீக்கினியும் சுடுநீர் மணிகள் முகரான் வரவான் புதியுருடை வகுத்தன் பத்துவரவித்தெறிஞ்சு வீடணையின் நேரம் முத்துவாரி சொரிஞ்சிடும் அரிமழ மேகம் பத்துவரவித்தெறிஞ்சு வீடணையின் நேரம் முத்துவாரி சொரிஞ்சிடும் அரிமழ மேகம் അവന്റെ ഒരു കഞ്ചാവ് തോട്ടം വെട്ടി തുടരാനെല്ലാം ഒറ്റ തരി പോലെ ബാക്കി വെക്കട്ടെ ആ വേവാട്ടെ രാഷ്ട്രീയത്തിന് പുറമെ പലവിധ കൂട്ടുകൃഷി ഏർപ്പാടുകളും അയാൾക്കുണ്ട് അതിലൊന്നിലാ താനിപ്പോ തീ കോരുവിച്ചിരിക്കുന്നത് സോറി സർ പാവം പിടിച്ച പോലീസുകാര് 10-25 കിലോമീറ്റർ കാട് നടന്നു കയറിയ 200 ഏക്കർ കഞ്ചാവ് തോട്ടം കണ്ടെത്തിയത് അതൊരു ജനപ്രതിനിധിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ചാരവാക്കിയതും അപ്പോ താൻ അറിഞ്ഞുകൊണ്ട് കുഴിയെ ചാടിയതാണോ ഏടോ റഹ്മാനെ MLA ഭാസ്കരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിലെ അമ്പലക്കാളയാ പിടിച്ചു കെട്ടാൻ പറ്റില്ലെന്ന് മാത്രമല്ല പിന്നെ ഇന്ന് കുത്തുകയും ചെയ്യും MLA ഭാസ്കരന്റെ കാര്യം സാർ എനിക്ക് വിട് സാറ് വെറുതെ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടണ്ട ആ തനിക്ക് വിട്ടുവിട്ടാ ഞാൻ ഈ പരുവായത് ദേ വരുന്നു അടുത്ത വിളി പത്ത് ലക്ഷത്തിന്റെ ചെടയം കത്തിച്ചാൽ ഭാസ്കരൻ അതോടെ കട്ടയം പടവും മടക്കുമെന്ന അവന്റെ വിചാരം പണ്ടൊരിക്കൽ പാർട്ടി ഓഫീസർ കയറി ഇതുപോലൊരു അധിക പ്രസംഗം കാണിച്ചു വടിവാളും നാടൻ ബോംബും ഒക്കെ പിടിച്ചെടുത്ത് കേസാക്കിയപ്പോ അത് IPS തലയിൽ കയറിയെന്ന നികളമാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ഉടനടി തീർക്കേണ്ട മറ്റൊരു കണക്കുണ്ട് അതിന് വെച്ച് നീട്ടിയാൽ കച്ചവടവും പൊളിയും പാർട്ടിയും പൊളിയും മിനിഞ്ഞാന്ന് രാത്രി SP അബ്ദുൾ റഹ്മാന് ഒരു അനോണിമസ് കോൾ ചെയ്യുന്നിരുന്നു കൃത്യം 10 മണിക്ക് കമ്പക്കല്ലിൽ കഞ്ചാവ് പൂത്തുന്നായിരുന്നു മെസ്സേജ് ആ മെസ്സേജ് പോയിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഭാസ്കരന്റെ കപ്പലിൽ നിന്ന് തന്നെ ആരായിരുന്നു ആ ഡബിൾ ഡീലർ ഒറ്റുകാരൻ ഞാൻ പറയുന്നതിന് മുൻപ് അത് ചെയ്തയാൾ ഏറ്റു പറയുന്നതായിരിക്കും നല്ലത് This is a simple professional punishment. ഇതാ തട്ടോടെ പിള്ളേരാ നേരത്തെ വരാമെന്ന് പറഞ്ഞതാണല്ലോ ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുക എന്താണ് എന്ത് പറ്റി ആ MLA വീട്ടില് ഞങ്ങൾ കണ്ടു ഹേ
പള്ളിയും പട്ടക്കാരനെ ഒക്കെ കണ്ടാ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ. നിങ്ങളുടെ പേരെന്നാകുമെന്ന് ഞാൻ ചോദിച്ചില്ല. പോലീസിനെയും പട്ടണത്തിനെയും കണ്ടാൽ എനിക്കും മനസ്സിലാവും എന്തിനാ പാതിനായിക്ക് പള്ളിക്കകത്ത് കയറിയത്, എന്തിനാ പിള്ളേരെ തല്ലുന്നത്. വയസ്സുകാലത്ത് അച്ഛന് പിള്ളേരും ഉണ്ടോ? ഉണ്ട്. ഞാൻ വളർന്ന പിള്ളേരായവർ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ. ഓ, അപ്പൊ നിങ്ങളാണല്ലേ അവന്മാരെ വേലത്തിലൊക്കെ പഠിപ്പിച്ചുവിട്ടെ. മുന്നൂരിപ്പ എന്നാലേ അവന്മാരുടെ പോക്കറ്റിൽ നിന്ന് ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. കഞ്ചാവാണിത്, കഞ്ചാവ്. തട്ടുദോശ എന്നും പറഞ്ഞ അവന്മാരുടെ പണി ഇതായിരുന്നു. പരാതികൾ പലത് കിട്ടിയതാ. ഇന്നാ അവന്മാരെ തൊണ്ടിയോടെ പിടി. പരിശുദ്ധവും പരിപാലനമായി ഈ ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ കാണിക്കുന്ന അതിക്രമം ദൈവം പൊറുക്കില്ല. കണ്ടല്ലോ ഇയാളെ മക്കളുടെ കയ്യിലിരിപ്പ്. നാർക്കോട്ടിക് ആക്ട് പ്രകാരം കഞ്ചാവ് കൈവച്ചതിന് നിങ്ങളെ കൂടെ അകത്താക്കേണ്ടതാ. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പേടിച്ചിട്ട് തന്നെയാ. നിങ്ങളുടെ ആൾക്കാര് നാളെ കൊടയും കുരിശും എടുത്ത് വഴിയിലിറങ്ങുമല്ലോ. ഒരു ഹിന്ദു നസ്രാണി പള്ളി വന്ന് മതസൗഹാർദ്ദം തകർത്തു എന്ന് പറഞ്ഞു വലിച്ച് കേട്ടോ മരിച്ചോ. നമസ്കാരം സാർ. എന്താ സാറേ ഈ കാണിച്ചത്? അതുങ്ങളും മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ? അച്ഛോ, അച്ഛന്റെ മനുഷ്യ കുഞ്ഞുങ്ങൾക്കേ ലാത്തി മൊട്ടു സൂചി ഒന്നും പോരാ. പർദീസയിൽ പരാമറടിക്കുന്ന വിത്തുകളായവന്മാര്. ആ അതിരിക്കട്ടെ. എത്ര കിലോ കഞ്ചാവ് ഉണ്ടാകും പള്ളിയിൽ ഇനി ബാക്കി? കഞ്ചാവ് എന്താ വല്ലിച്ച ഇൻസ്പെക്ടറി പറയുന്നത്? അപ്പൊ വക്കീൽ സാർ കാര്യങ്ങളൊന്നും അറിയാതെയാ ജാമ്യം എടുക്കാൻ ചാടി പുറപ്പെട്ടത് അല്ലേ? ഒന്നിങ്ങി വന്നേ. എന്റെ പൊന്നച്ചോ, ഈ കേസ് കെട്ട് ഞാൻ ഏറ്റെടുക്കുകയല്ല. എന്റെ കരിയർ തുടങ്ങിയതേ ഉള്ളൂ. ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ എന്നോർത്താ ഇത് ഞാൻ ഏറ്റത്. എന്റെ ഭാവിയുടെ പ്രശ്നമാച്ചോ ഞാനില്ലേ? കള്ളക്കേസ് ഉണ്ടാക്കിയ കുട്ടികളെ ലോക്കപ്പിൽ അടച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. അവരെ കൊടുക്കാൻ താൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന കേസും ചരിത്രമൊക്കെ അങ്ങ് കീറിയേക്കണം. അവരുടെ മൊഴിയെടുത്ത് പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ കുട്ടികളെ ഈ നിമിഷം റിലീസ് ചെയ്തിരിക്കണം. സാർ, അതിപ്പോ ഇനി വേണ്ട. നോ ക്വസ്റ്റ്യൻസ്, നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. സാർ, എം എൽ എ ഭാസ്കരന്റെ ഗസ്റ്റ് ഹൗസ് റെഡി ചെയ്യണം. മരിച്ചതാരാണെന്നും ഡെഡ് ബോഡി എന്ത് ചെയ്തെന്നും പുലരുന്നതിന് മുമ്പ് എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ഇറ്റ്സ് അൻ ഓർഡർ. യാതൊരു ഡിപ്പാർട്ട്മെന്റൽ മൊറാലിറ്റിയും ഇല്ലാത്ത വെറുമൊരു വൃത്തികെട്ടവനാണോ ഈ കൃഷ്ണകുമാർ? അബദ്ധത്തിനെങ്ങാണ്ട് കാക്കി ദേഹത്ത് കയറിയേ ഉള്ളൂ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എസ് എസ് എൽ സിക്ക് സ്റ്റേറ്റ് റാങ്ക് വാങ്ങേണ്ട കുഞ്ഞുങ്ങളാ. അവരുടെ ഭാവിയാ തന്റെ കയ്യിൽ. ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത്. എന്താ ചെയ്ത്? നല്ല കഥയായി. എനിക്ക് ബുദ്ധിമുട്ടോ? അച്ഛനും കൂടി അവകാശപ്പെട്ടതാ ഈ നിലയും പദവിയൊക്കെ. കർത്താവിന്റെ കൃപ കൊണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കെല്ലാം ഈ വലിയ മനസ്സുണ്ട്. എന്നാ ഞാൻ അറിഞ്ഞിട്ട് കുഞ്ഞി. അടുത്താഴ്ച വലിയ പെരുന്നാളാ. ഞാനും സൂര്യൻ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛനെ ക്ഷണിക്കാൻ. ഓ സന്തോഷം. ശരി. വരണം മിസ്റ്റർ ഭാസ്കരൻ. ഇരിക്കണം. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാൻ അത്യാവശ്യമായ കേസിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. അറിയാം. ആദിത്യ മര്യാദ കാണിച്ചതേ ഉള്ളൂ. പ്രതികൾ വീട്ടിൽ എന്നെ കാണാൻ വരുന്ന എനിക്കിഷ്ടമല്ല. പ്രതിയല്ല മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, പ്രതിനിധി. ഈ നാടിന്റെ പ്രതിനിധി. ദ്രവ്യനഷ്ടം അതെത്ര വലുതായാലും ഞാൻ സഹിച്ചുവന്ന് വരും. പക്ഷേ മാനനഷ്ടം അതെത്ര ചെറുതായാലും ഭാസ്കരൻ പുറത്തുനിന്ന് വരില്ല.
രണ്ട് തെരുവ് പിള്ളാരുടെ പിച്ചും പേയും കേട്ട് നിങ്ങൾ കുത്തി കുറിക്കാൻ പോകുന്ന ഈ കേസുണ്ടല്ലോ, അത് വെറും കീറക്കടലാസായി മാറുന്നത് നിങ്ങൾക്ക് കാണണോ? അലറണ്ട, ചെയ്യുന്നതേ ഭാസ്കരൻ പറയൂ, പറയുന്നതേ ഭാസ്കരൻ ചെയ്യൂ. എനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ ആ പിള്ളേർ ജീവനോടെ ഉണ്ടാവില്ല. എന്താ എന്ത് പറ്റി? ഞാൻ ആകെ ടെൻസ്ഡാണ്. ഒരു ക്രിമിനലിനെ രക്ഷപ്പെടാൻ അനുവദിക്കണോ അതോ രണ്ട് പാവം കുട്ടികളെ കുരുതി കൊടുക്കണോ? ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. വിഷമിക്കണ്ട, എല്ലാത്തിനും പടച്ചൻ ഒരു വഴി ഉണ്ടാക്കും. ആ കൊച്ചച്ഛനോ വരുന്ന വഴിയായിരിക്കും. അതെ, ഇരി ഇരി. എന്തൊക്കെയാ വല്യച്ചായി കേൾക്കുന്നത്? ഇനിയിപ്പോ പത്രക്കാർ ഇതങ്ങോട്ട് ഏറ്റെടുക്കും, മൊത്തം സഭയ്ക്കാ ഇതിന്റെ നാണക്കേട്. മെത്രാനച്ഛൻ ആകെ വിഷമത്തില. മന്ത്രി തന്നെ വിളിച്ച് പിതാവിനോട് ഇത്തിരി മുഷിഞ്ഞ് സംസാരിച്ചു, അതാ എന്നെ ഇപ്പോ തന്നെ ഇങ്ങോട്ട് അയച്ചത്. വല്യച്ഛനിനി ഇടവക ഭരണം വേണ്ടെന്നാ പിതാവിന്റെ തീരുമാനം. അരമന എന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ വിശ്വാസികളുടെ ചോദ്യത്തിന് എന്തുത്തരം പറയും? വള്ളിക്കാട്ടിൽ അച്ഛൻ നാളെ ഈ ഇടവകയുടെ ചാർജ് എടുക്കും. എല്ലാം പിതാവ് ഇതിൽ എഴുതിയിട്ടുണ്ട്. വല്യച്ഛൻ ഒന്ന് വിശ്രമിക്കെ. ആലുവായിൽ വൃദ്ധ പുരോഹിതന്മാർക്കൊരു മന്ദിരം തുറന്നിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടു, കൊള്ളാം. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, പാന ചൊല്ലാനും കാണാനുമുള്ള സൗകര്യവും ഉണ്ട്. ആ അപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ മക്കള് വേറെ മരിച്ച കണ്ടില്ല. ഒരു ദിവസം പോലും എന്നെ അങ്ങോട്ട് വിളിക്കുകയാണല്ലേ, എനിക്ക് മനസ്സിലാകുന്നത് എന്റെ പിള്ളേർക്ക് അവർക്കിനി ആരും. Thank you.
उम्मीं ചരിത്രത്തിൽ ആദ്യമായി ഐപിഎസ് ഒന്നാം റാങ്കും എട്ടാം റാങ്കും കരസ്ഥമാക്കിയ ഈ കോളേജിന്റെ അഭിമാന ഭാജനങ്ങളായ ശ്രീ രാജേന്ദ്രനും ശ്രീ ജിമ്മി ജോർജിനുമുള്ള മെഡലുകൾ നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ എൻ ആർ ഭാസ്കരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരുപാട് ഓർമ്മകളുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്.
രാജ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കുടുംബം വരെ ഇട്ടെറിഞ്ഞ് ഒടുവിൽ വഴിയോരത്ത് മരിച്ചു വീണ ഒരു അച്ഛനും, ക്ഷയരോഗി എന്ന കാരണത്താൽ വീട്ടുവേലയ്ക്ക് പോലും വിലക്കപ്പെട്ടൊരമ്മയും, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും. ഇതായിരുന്നു എന്റെ വിദ്യാഭ്യാസകാലം. അതിനേക്കാളേറെ ക്ലേശകരമായ പശ്ചാത്തലത്തിൽ ബാല്യം പിന്നിട്ട രണ്ട് യുവാക്കളുടെ വിജയ ചടങ്ങിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. IPS റാങ്കുകൾ കരസ്ഥമാക്കിയ രാജേന്ദ്രനും ജിമ്മി ജോർജും ഈ ലോ കോളേജിന്റെ അഭിമാനവും മാതൃകയുമായി നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ ചെറുപ്പത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും? ആനന്ദത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഈശ്വരന്റെ കരസ്പർശമേറ്റ വിദ്യാർത്ഥികളാണിവർ. ഈ മഹത് മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരാൾ കൂടി ഈ വേദിയിൽ വേണ്ടിയിരുന്നു. ഈ കുട്ടികളെ എടുത്തു വളർത്തി ഈ നിലയിലെത്തിച്ച DGP അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഹജ്ജ് തീർത്ഥാടനത്തിനായി മെക്കയിൽ പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പുണ്യമാണ് ഈ ചടങ്ങ്. ആ വലിയ മനുഷ്യന്റെ മക്കൾ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തോളം ഉയരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്കുള്ള മംഗളം ആശംസിക്കുന്നതിനോടൊപ്പം ഈ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാടാ മല്ലൻ നാരായണനെ നീർക്കോലി എന്ന് വിളിച്ചത്? അത് ശരി. അപ്പൊ മീശ വെച്ചപ്പോ നീർക്കോലി നാരായണൻ പേര് പരിഷ്കരിച്ചല്ലേ? കൂടെ പഠിച്ചിരുന്ന കാലത്ത് വിളിച്ച് കൊതി തീരാഞ്ഞിട്ടാണോടാ ഇപ്പോഴും എന്നെ നീർക്കോലി ആക്കുന്നത്? നീ എന്താ വിളിച്ചത്? IPS കാരനെ എടാന്നോ? ഇപ്പൊ വിളിച്ചത് വിളിച്ചു. മേലാൽ സോറി സർ. ഓക്കെ, നിന്റെ പൊടി പോലും കാണാൻ കിട്ടുന്നില്ല ആരാണ്? നീ ഇപ്പൊ ഏതിലോടത്താടാ? നേരം കിട്ടണ്ടേടാ. ഓ സോറി സർ. അയ്യോ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ? സ്പീഡ് പ്രോഗ്രാം മുടങ്ങണ്ട. ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ സല്യൂട്ട് ഈ നീർക്കോലി വക കുറിച്ചിട്ടോ സാറേ? എന്താ വിളിച്ചത്? സാറെന്നോ? എടാ വിളിടാ, പോടാ. അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. സാർ എന്തിനാ ഏത് സ്റ്റേജിൽ കയറിയാലും ആ പന്നൻ DGP മക്കളെ ഇതുപോലെ പൊക്കുന്നേ? താക്കാൻ എടോ മണ്ടച്ചാരെ, പൊക്കിയാലല്ലേ താക്കാൻ പറ്റൂ. എന്തായി അവിടുത്തെ എയർപോർട്ടിൽ തടസ്സമില്ലാത്ത മെസ്സേജ്? കസ്റ്റംസ് ക്ലിയറൻസിനുള്ള ഏർപ്പാടൊക്കെ ചോട്ടാ ബാബു ചെയ്തു കഴിഞ്ഞു. ഏതാ ഫ്ലൈറ്റ്? AI 897 നാളെ വൈകിട്ട് 4:30. അയ്യോ അത് വേണ്ട, അതേ ഫ്ലൈറ്റിൽ തന്നെ ആ കാലമാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന DGP അബ്ദുൾ റഹ്മാൻ. അതുകൊണ്ട് തന്നെ ആടോ അതേ ഫ്ലൈറ്റ് ഞാൻ പ്രിഫർ ചെയ്തത്. അബ്ദുൾ റഹ്മാൻ മാത്രമല്ല കൂടെ മൗലവിയുമുണ്ട്, അബ്ദുൾ ഖാസിം മൗലവി. സൗദിയിൽ നിന്ന് സാധനം കയറിപ്പോന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, കുഴപ്പം ഇവിടുത്തെ എയർപോർട്ടില്ല. സെക്യൂരിറ്റി കോർഡിനേഷൻ വളരെ ശക്തമാണ്. അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ട് വേണം സാധനം പുറത്തു കടത്താൻ. ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് പൊട്ടാസ്യം ക്ലോറൈറ്റോ പന്നിപ്പടക്കമോ അല്ല, RDX ആണ്. RDX അല്ല, എയർപോർട്ടിൽ നിന്ന് ഇതെങ്ങനെ പുറത്തു കടത്തും? ആർക്കും സംശയം തോന്നാതെ സാധനം പുറത്തു കടത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. DGP അബ്ദുൾ റഹ്മാൻ. സലീം സർ. പിന്നെ ഇവനല്ലേ ഉള്ളത്? DGP ഡ്രൈവർ. എല്ലാം സേഫായിട്ട് എത്തിയല്ലോ. വെരി ഗുഡ്. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. എവിടെ ജിമ്മി? വാപ്പ വരുന്നല്ലേ, അവന് ഉമ്മയുടെ കൂടെ അടുക്കളയും കയറിയിരിക്കാം. അതൊക്കെ പോട്ടെ, എന്താപ്പാ എന്റെ പരിപാടി? നിസ്കാരം കഴിഞ്ഞിട്ട് പോന്നോ അതോ നേരെ വീട്ടിലേക്കോ? ആദ്യം പള്ളിയിലോട്ട്, പിള്ളേർക്ക് IPS കിട്ടിയതിന് ഒരു നേർച്ചയുണ്ട്, പിന്നെ വാപ്പയുടെ കബർസ്ഥാനത്തോട് യാസീൻ. ഒഫീഷ്യൽ കാർ തിരിച്ചയച്ചേക്കാം, സാധനങ്ങൾ നിന്റെ വണ്ടി കൊണ്ടുവന്നാൽ മതി.
താങ്കാറുമായി ഓഫീസിലേക്ക് വയ്ക്കൂ, ഞാൻ വിളിക്കാം. നമ്മൾ കണക്ക് കൂട്ടി വരുന്ന നല്ല കാര്യങ്ങൾ ഒഫീഷ്യൽ കാർ അയാൾ തിരിച്ചയച്ചു. അയാളുടെ മകന്റെ കാറിലാണ് ചരക്ക് കയറ്റിയിരിക്കുന്നത്. എന്ത് ചെയ്യണം സാർ? തനിക്ക് നാണയില്ലടോ കൃഷ്ണ എന്ന് പറയുന്നത് പറയാൻ. തന്നേക്ക് ദയപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. ആ താനാ സലീമിന്റെ കയ്യിലേക്ക് ഫോൺ കൊടു. വാട്ട് യു മീൻ? എന്റെ കാറിലോ? നോ, നെവർ. ഐ കോണ്ട് ബിലീവ്. ഐ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ദിസ്. ഹജ്ജ് ചെയ്യാനാ ഞാൻ മക്കയ്ക്ക് പോയത്. വേണ്ട, ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. I'm DJ Alex Joseph. Hello. He's Mr. Ramachandran from Explosive Cell. Hello. Rajendran, രണ്ട് വർഷമായി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. Not as a member, just as a carrier. You need not bother. അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മോറോവർ, രാജേന്ദ്രൻ സാറിന്റെ വളർത്തുമകൻ മാത്രമാണെന്ന കാര്യവും പറഞ്ഞു. എക്സ്പ്ലോസീവ്സ് കണ്ടെത്തിയത് സാറിന്റെ പേഴ്സണൽ കാറിൽ നിന്നായിരുന്നു. Naturally, we suspected you. I am really sorry. If you want, you can meet him. I don't want to meet him at all. Okay, Mr. Alex. Okay. Papa, Raju ne njan kandittu varu. മക്കൾ രണ്ടും വലിയവരാകാൻ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയ്ക്ക് പോയത് ആ വലിയ മനുഷ്യൻ. തിരിച്ചു വന്നപ്പോ കിട്ടിയ സമ്മാനം രാജ്യദ്രോഹിയുടെ വളത്തസൻ പട്ടം. ഒരാളുടെ നാവിലെ സത്യം മാത്രം എനിക്കറിഞ്ഞാ മതി. പണ്ട് ഇല്ലിക്കപ്പള്ളിയുടെ കുശിനിപ്പുറത്ത് ഒരു കീറ തുണിക്കീഴിൽ വന്നടിഞ്ഞ് ജീവിതം ആരംഭിച്ച രണ്ടുപേരിൽ ഒരാളുടെ നിന്റെ. ഇപ്പൊ നീ ആ രാജു അല്ല. എന്തിനായിരുന്നതാ നിനക്ക് പണം? ചോദിച്ചും ചോദിക്കാതെയും വാപ്പ കൈനിറയെ തരുന്നതൊന്നും പോരാഞ്ഞിട്ടോ. കുറ്റം നിഷേധിക്കാത്തടത്തോളം കാലം എനിക്ക് നീ ഒരു ക്രിമിനൽ മാത്രമാണ്, ദേശദ്രോഹിയായ ക്രിമിനൽ. നാം തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണിത്. ഇനി ജിമ്മിനെ തടി വരില്ല ഒരിക്കലും. യാത്ര ചൊല്ലിപ്പോകും നേരം ദൂരെ, തരളമാ ശ്രുതിയുമായി നൊന്തു പാടിയോ നീ ഇന്നും സന്ധ്യേ. ഒരു ദൂരതാരം നീട്ടും ദൈവമോ, ഒരു പക്ഷി പാടും പാട്ടിൻ രാഗമോ, ഇരുവീണുറങ്ങും നോവിൻ വീതിയും ഇനി എന്നും എന്നും കൂട്ടായി പോരുക. വിരഹമായി വിഫലമായി യാത്ര ചൊല്ലിപ്പോകും നേരം ദൂരെ. മതിമറന്ന് പുൽകി
നിശ്ചയമായി വിഫലമായി യാത്ര ചൊല്ലിപ്പോകും നേരം ദൂരേ. സരളമാ ശ്രുതിയുമായി നൊന്ന് പാടിയോ നീന്തും സന്ധേ. ഒരു ജന്മം പാഴിയാകും വ്യഥയാലെ ഉള്ളിലേതോ കർമ്മബന്ധശാപങ്ങൾ പെയ്തിറങ്ങവേ. ഏകനായി നിൽക്കുമെൻ ഹൃദയ വീണ തേങ്ങിയോ എന്തിനോ തേടുമെൻ കനവിലൊന്ന് പുല്ലിയോ മൂടിടും മൗനമേ സാന്ത്വനം തരും. വിരഗമായി വിഫലമായി യാത്ര ചൊല്ലിപ്പോകും നേരം ദൂരേ. തരളമാ ശ്രുതിയുമായി നൊന്ത് പാടിയോ നീന്തും സന്ധേ. ഒരു ദൂരതാരം നീട്ടും ദീപമും ഒരു പക്ഷി പാടും പാട്ടിൻ രാഗമും ഇരുവീണുറങ്ങും നോവിൻ ഇനി എന്നും എന്നും കൂട്ടായി പോരുക. സോണിയ കാരണം അതും തൊലിച്ചു. മാറ്റിന്റെ പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് പോകാന്ന് നീ ഇനി വിചാരിക്കണ്ട. അവള് കാലുകാരിയോ തന്നെ. ഏത് സോണിയ മഹാറാണി വന്നില്ലേലും ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയിരിക്കും. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ആഴ്ച രണ്ടായി. ഇവക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇനി ഞാനില്ല. കർത്താവേ, ഒരു വീട്ടിൽ മൊത്തം പെണ്ണുങ്ങള് കെട്ടിച്ചു വിടണേ എന്തോരം കാശ് വേണം. പെമ്പിള്ളേര് പരന്നിറങ്ങി നിൽക്കാന്ന് പറയാറില്ലടാ, അതിതാണ്. കണ്ട് കണ്ട് എന്റെ കണ്ണു നിറഞ്ഞടാ. കണ്ടില്ലേ ഏതെല്ലാം എനങ്ങ. പട്ടാ പകല് ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നടാ. ഞങ്ങൾ ഒളിഞ്ഞു നോക്കുവല്ലായിരുന്നേ, പിന്നെ പെണ്ണുങ്ങളെ കണ്ടോണ്ടിരിക്കായിരുന്നു. ഓഹോ, അത് ശരി. ഇവിടെ പെണ്ണുങ്ങളെ നോക്കിയ ആളൊന്നുക്ക് 10 രൂപയാ ഫീസ്. അറിയാവോ താൻ ഇതുവരെ എത്ര വരെ നോക്കി? ഞാൻ രണ്ടുപേരെ നോക്കി. ഇയാളോ? ഞാൻ സത്യമായിട്ട് മൂന്ന് പെണ്ണുങ്ങളെ നോക്കിയുള്ളൂ. ഇവനോ? അയ്യോ, ഇവന് ദൂരെ കഴിച്ചില്ല. അപ്പോ 3 2 5 50 രൂപ എടുക്ക. പിന്നെ മേലാൽ ഈ പ്രദേശത്തെങ്ങാനും ഒറ്റ പെമ്പിളരെ നോക്കി നിറഞ്ഞാൽ പിന്നെ റേറ്റ് കൂടും. 100 രൂപ ആയിരിക്കും. പോടാ. എന്തിനാണ് വെറുതെ ആ പാവങ്ങളെ പറ്റിച്ചത്? ഞാൻ പൈസ തിരിച്ചോളൂ. കയ്യിലെ കാശ് പോയെന്ന് രണ്ടു പേരെ നോക്കുള്ളത് ഞാൻ കള്ളം പറഞ്ഞതാ. ഒറ്റ അടിച്ച് കണ്ണോട് ഞാൻ 12 പേരെ നോക്കി. ദേവണ്ണണ്ടടാ, ലാഭം പോയി, ബാക്കി മേടിക്കാൻ വന്നുണ്ട്. ഇനി കാശ് തരാൻ ഇല്ല. ബാക്കി വല്ലതും ഉണ്ടെങ്കി എന്തായാലും ജോലി ചെയ്ത് തീർത്തോളാം. ഉറപ്പാണല്ലോ. പക്ഷെ ഫീസിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ജോലിക്കുള്ള ഫീസ് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം. ദാ നിങ്ങളുടെ 50 രൂപ നടക്ക്. മര്യാദക്ക് ജോലി ചെയ്തോണം. Thank you.
ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല മോനെ. ഇത്തിരി ദൂരേനാ, ഒരു സെറ്റ് കൂടി വേണം. പുഞ്ചപ്പുഴ മാർക്കറ്റിൽ ഒരൊറ്റ യൂണിയൻ മതി കേട്ടോ. നാലും മൂന്നും ഏഴ് പേരുടെ യൂണിയൻ അല്ലടാ ഇത്. അകത്തോട്ടും പുറത്തോട്ടും ഒരു ഉള്ളിത്തൊലി പറക്കണേല് ഇന്ന് ഈ ചന്തയിൽ ഞങ്ങളാ തീരുമാനിക്കുന്നത്. പോടാ പോടാ. എന്താ ഇവിടെ പ്രശ്നം? അതിവിടെ സാധാരണയാ. ഇതാണ് മോനെ ശരിക്കുള്ള വെള്ളരിക്കപ്പെട്ടത്. ഇവിടുന്ന് ജയിച്ച ആഭ്യന്തര മന്ത്രിയായ ഭാസ്കറിന്റെയും അയാളുടെ ചങ്ങായി ഒരു DYSPയുടെയും ബലത്തിലാണ് ഈ സൈത്താന്മാരുടെ വിളയാട്ടം. മന്ത്രിയുടെ യൂണിയനാണ് യൂണിയൻ. പഠിപ്പുള്ള പിള്ളേരാ മറ്റേ പാവത്തുങ്ങൾ. കുടുംബം പോറ്റാണ് ആ ചന്തയിൽ വരുന്നത്. അവര് അതിനും സമ്മതിക്കൂല ഈ കാലമാടന്മാര്. ഉടുമ്പ് രാജപ്പന്റെ ജീപ്പാ വരുന്നത്. മോനെ നീ ഇവിടെ നിൽക്കണ്ട, ഓടി രക്ഷപ്പെട്ടോ. ജീവനുണ്ട്, ഇതിനിടയ്ക്ക് ചോര വേണം. ആ കൊള്ളാലോ. ഏതാടി ജെയിംസ് ബോണ്ട്? ചന്തയിലെ പുതിയ മുഖമാണല്ലേ മിടുക്കൻ. ഈ മാർക്കറ്റിന്റെ പൂർവ്വ ചരിത്രം അറിയാതെ കയറി പെരുമാറിയതാ. അടി കഴിഞ്ഞാൽ വെടി വരുന്ന വിവരം പാവം അയാളുണ്ടോ അറിയുന്നു.
കരിനാക്ക് വളച്ചൊന്നും പറയാതിരിക്കടി കുരുത്തങ്ങട്ടവളെ. അവള് പറഞ്ഞത് ശരിയല്ലേ സ്വപ്നെ? മന്ത്രി ഭാസ്കറിന്റെ ആളുകളെ തല്ലി ഓടിച്ചിട്ട് അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? പച്ചക്രിസ്റ്റോളന്റെ മോന്തായത്തിൽ ഒരുത്തനെ കെട്ടിത്തൂക്കിട്ട് മാസം ഒന്നും ആയില്ല. അപ്പോ ഇതും അൽപ്പായസ് തന്നെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ട് ഓരോ ചായ കുടിച്ചങ്ങ് തിരിയാണ്ടിരിക്കും. ആ സോണി കൊച്ചേ, ഓരോ സ്പെഷ്യൽ ചായ തന്നെ. വീടെവിടെയാ? ചോദിക്കണ്ട, ഒറ്റത്തടിയാ. ചെന്ന് കയറുന്ന നാട്, വീണുറങ്ങുന്ന വീട്, അതാ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചു കാലം ജയിലിലുണ്ടായിരുന്നു. ആ എത്തിയല്ലോ. ഇത് സോണിയ. ഈ റെസ്റ്റോറന്റ് നടത്തുന്നത് സോണിയും ഫ്രണ്ട്സുമാണ്. ഹലോ. അല്ല, ഈ സ്റ്റണ്ടൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? പിന്നെ വായിക്ക് രുചിയുള്ള ചായ ഉണ്ടാക്കാൻ തേയിലയും പഞ്ചസാരയും മാത്രം പോരാ, കൈപ്പുണ്യം കൂടെ വേണം. വരും. ആ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് അള ബ്ലൗസും തുണിയാ. കൃത്യമായി മണിക്കൂറുകളിൽ തയ്ച്ചു തരണം. ചായ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ ചായ കുടിച്ചു നേരം വെളുത്തിട്ട്. ഞാനൊരു കാലി ചായ പോലും കുടിച്ചില്ല. നിങ്ങൾ വിടിരി, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അതെന്ത് പണിയാണ് ആശാനെ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ വിടിരി. ആ അതാ അതിന്റെ ശരി. ആരാടോ തയ്ക്കുന്നേ? നാളത്തെ പരേഡിനുള്ള യൂണിഫോമാ ടപേന്ന് തച്ചിട്ടണം. എന്താണോ വായും പൊളിച്ചു നിൽക്കുന്നത്? ആളവെടുക്കണോ? തൊപ്പിക്കാനോട് ആളവെടുക്കുന്നത്? താഴേക്ക് എടുക്കണോ? കട്ട് ചെയ്യാൻ എന്ത് സമയം എടുക്കൂടോ? നാല് മിനിറ്റോ? തയ്ക്കാനോ? ആറ് മിനിറ്റ്. ആറെന്നാലും പതിനഞ്ച്, പത്ത് മിനിറ്റിനകം ഞാൻ വരും. ടപേന്ന് തച്ചു വെക്കണം. തീർന്നില്ലോ? ഓ വെരി ഗുഡ്, വെരി ഗുഡ്. നോ നോ നോ, ഇതത്ര നിസ്സാരമായി ഇവിടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വെറും പാവങ്ങളാണ് സർ. എന്ന് വെച്ച് എന്റെ യൂണിഫോം ആണോ യുവമാർക്ക് തച്ചു പഠിക്കേണ്ടത്? ഇതിട്ടുകൊണ്ട് ഞാൻ പരേഡിന് പോയാൽ ഐ ജി എന്ത് പറയും? പോട്ടെ, അറ്റ്ലീസ്റ്റ് എസ് പി എന്ത് പറയും? എല്ലാം പോട്ടെ, എന്റെ അളവെടുത്തിട്ട് എന്റെ യൂണിഫോം ആലയ്ക്ക് അണ്ടർവേർ തയ്ക്കുന്ന പോലല്ലേ യുവമാർ തച്ചു വെച്ചിരിക്കുന്നത്? സർ, ഇത്തവണത്തേക്ക് മാപ്പാക്കണം. ഇനി അവർ തുറന്നുവിടില്ല സർ, പ്ലീസ് സർ. അതെ അതെ, കൂട്ടിനുള്ളിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാ. മേലാൽ വല്ല തയ്യൽക്കടയിലോ ബാറിലോ ബാർബർ ഷോപ്പിലോ കയറി കത്തിയോ കത്രിയോ എടുത്തെന്ന് ഞാനെങ്ങാനും അറിഞ്ഞാൽ മല്ലണ്ണാരാന്റെ സ്വഭാവം നിനക്കൊക്കെ അറിയാമല്ലോ. അറിയാം. ആ തല്ലുവെന്ന് പറയും, പക്ഷെ തല്ലത്തില്ല. കൊല്ലുവെന്ന് പറയും, കൊല്ലത്തില്ല. ഇടിക്കുമെന്ന് പറയും, ഇടിക്കും. വിളിച്ചൊന്ന് പോകുന്നുണ്ടോ യുവമാരെ? ഇവൻ ആർക്ക് കാഴ്ച വെച്ചേക്കുവാ? എടുത്തോണ്ട് പോടാ. ഹലോ, എല്ലാ സാധനവും ഉണ്ട്. എവിടെ ഹീറോ ജെയിംസ് ബോണ്ട്? എന്തോ എന്തോ. അപ്പോൾ പെൺകേടികളും ഹീറോയെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ. കൊള്ളാം. ചേർക്ക, ലോഹ്യം ചോദിക്കുന്നതിനൊക്കെ വേറെ നിറം കൊടുക്കരുതേ. കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ. അയ്യോ, സോണി കുറ്റി ലോഹ്യം ചോദിച്ചായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന്.
സംഭവം ഞാൻ എത്തേണ്ട ചെവിയിൽ എത്തിച്ചോളാം. എന്തോന്ന് ഈ പ്രേമം പ്രേമേ വാടാ. കാപ്പി കൈപ്പുണ്യുള്ള കാപ്പി വേണോ കൈപ്പുള്ള കാപ്പി വേണോ? അല്ല വെറുതെ രൂപ രണ്ട് കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണേ. ആക്ഷൻ ഹീറോ കാപ്പി എന്നേ. കൈപ്പുണ്യുള്ള കാപ്പിയാണല്ലോ. എടി ആദ്യത്തെ വരവിന് തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ, പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടിപ്പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ, അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഹീറോ, ഇപ്പൊ തന്നെ രംഗമൂന്നായി, അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചു പറ്റില്ല. അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട്. പക്ഷെ ഞാനിതൊക്കെ ഏതാണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഡി. പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ടോ ഡി? കുറച്ചു നേരമായാലോ ഡി നീ ഒന്ന് ചെലക്കാൻ തുടങ്ങിട്ട്. നിന്റെ സിനിമാ കഥയില് ദൈതു കൂടെ അങ്ങ് ചേർത്തേക്ക്. പതിരും കൊത്തി കുരുക് കുരുക് കുറുകും കുരുവേ, പവിഴക്കൂട്ടിൽ ചിറകിട്ടാട്ടി ചിലുചിഞ്ചിലമായി ചമയും കുരുവേ. ദേവഞ്ചാടി ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോ, മുത്താരമ്മ കുത്തി കല്ലുണ്ടോ, കാക്കക്കറുമ്പിക്കപ്പം കദളിക്കുമ്പേലാട് കറുകത്തുമ്പേൽ പാട്, കദളിക്കുമ്പേലാട് കറുകത്തുമ്പേൽ പാട്. കവിരും കൊത്തി പതിരും കൊത്തി കുരുകു കുരുകു കുറുകും കുരുവി, പവിഴക്കൂട്ടിൽ ചിറകിട്ടാട്ടി ചിലിയും ചിലമായി ചമയും കുരുവി. Thank you.
ചാണ്ടക്കം ചെന്നാട ചായോ ചായം ചായ ചാണ്ടക്കം ചെന്നാട കതിരും കൊത്തി പതിരും കൊത്തി കരുണിൽ കുറുകും കുറുവാൽക്കിനേ പവിഴ കൂട്ടിൽ ചിറകിട്ടാട്ടി ചിലരും ജിനമാൻ ചമയും കുരുവി മുത്താരമ്മ കുത്തി കല്ലെന്നുണ്ടോ എന്നെ കാണാൻ ആയോ മുത്തം മൂടിത്തായോ എന്നെ കാണാൻ ആയോ മുത്തം മൂടിത്തായോ കതിരും കൊത്തി പതിരും കൊത്തി കുരുവി കുരുവി കുറുകും കുരുവി പവിഴക്കൂട്ടിൽ ചിറകിത്താക്കി കളിയും ചിരിയും മൊഴിയും കിളിയേ എന്നെ പൊന്ന് സാറേ ഇത് പുല്ലുപോലെ അങ്ങ് തൂക്കിയെടുക്കാനല്ലേ ഉള്ളൂ നമ്മുടെ ആൾക്കാരെല്ലാം കൂടിയാ ആ യൂണിയൻ അങ്ങ് അടിച്ചു വിളിച്ചൂടെ പോരെങ്കില് മഫ്തിയിൽ കുറെ പോലീസിനെയും വിടാം ആരോടാടോ പോലീസെ താനിതൊക്കെ പറയുന്നത് സ്വന്തം കിടപ്പുമുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ചപ്പോ കാലിന്റെ ഇടയിൽ കൈയും വെച്ച് സുഖമായി കിടന്നുറങ്ങിയ തന്നോടൊന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കൂടപ്പിറപ്പുകളെ തമ്മി തല്ലിച്ച് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആ പഴയ ഫോർമുലയുണ്ടല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ കറക്റ്റ് വണ്ടർഫുൾ ഐഡിയ An young, energetic, ambitious police officer. ചേട്ടനോട് ചൊറിച്ചിലുള്ള ഒരു അനിയൻ അംഗം അവര് തമ്മിലാവട്ടെ ോ ബോംബ് സ്ഫോടനം നടന്നാൽ മാത്രം ഓടിയെത്തുകയും അല്ലാത്ത സമയം ഓഫീസ് മുറിയിൽ കഥകടച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പോലീസ് സൂപ്രന്മാർ എന്നൊരു ധാരണ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു തൊഴിലാളി നേതാവും പുറല്ലോ കാണില്ല മനസ്സാണ ഇത്തരം ചവിട്ട് നാടങ്ങൾ നടത്തിയാലൊന്നും നിയമം നടപ്പിലാവില്ല സർ ഇതുവരും ചീഫ് പോപ്പുലാരിറ്റി പിന്നെ പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ട് പൊതുജനം കൈയടിച്ച ചരിത്രവും ഓഹോ നീ എന്നെ ചരിത്രം പഠിപ്പിക്കണോ പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് സർ പക്ഷേ തൽക്കാലം ആ പണിക്ക് ഞാനില്ല പക്ഷെ ഞാനുണ്ട് എന്നെ പോലുള്ള സബ്ഹ്യൂമൻ ക്രിമിനലുകളുടെ ഗുണ്ടായുസ് മോഡേൺ ടെററിസവും നിർത്തലാക്കാൻ കാര്യതീരുന്നു എനിക്ക് കരുതാൻ ഒന്നേ ഉള്ളൂ എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം പക്ഷേ മെനക്കിയാൻ മറ്റൊന്നും കൂടി കരുതിയിട്ടുണ്ട് എടി പക്ഷേ രണ്ട് ഗ്ലാസിനുണ്ട് സോഡ ഇങ്ങെടുത്തെ മാനം മര്യാദയിട്ട് പെമ്പിള്ളേരെ നടത്തുന്ന ചായക്കടയാ ഇവിടെ തന്നെ വേണോ മദ്യവും മധുരാക്ഷിയും അതാണോ എന്റെ കോമ്പിനേഷൻ തനിക്ക് വറുത്തോ പരിചോലം വേണോ എനിക്കൊന്നും വേണ്ട എന്താ ഇത് എന്താ ഇതെന്ന ലാഭം പട്ടാളം പോലീസിന്റെ കരുത്തെന്ന് പറയുന്നത് ഈ മിലിറ്ററി അടിവച്ചേ നീ ആ സോഡയുടെ തൊപ്പി അങ്ങോട്ട് തെറിപ്പിച്ചേ എണീക്കടോ സൗകര്യത്തിന് കൊണ്ടുവന്ന് വെച്ച് മോന്താൻ ഇത് തന്റെ അച്ചീവ്മെന്റാണെന്ന് കരുതിയോ എണീക്ക എടിവച്ചേ നിന്നെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടല്ലോ ഓ പിടികിട്ടി പിടികിട്ടി ഇതോ വർഗീസേ ഇത് പഴയ റെസ്ക്യൂ കേസാണോ ആണടോ റെസ്ക്യൂ സ്വപ്നകുമാരി മേരിക്കുട്ടി എല്ലാരും ഉണ്ടല്ലോ അപ്പൊ മറ്റേ ഇടപാടിനുള്ള സഹകരണ സംഘമാണല്ലേ ദേ നിൽക്കുന്നു ഒരേ തൂവൽ പക്ഷികൾ എങ്ങനെ ഉണ്ട് മക്കളെ ബിസിനസ് ഒക്കെ ക്ലച്ച് പിടിച്ചോ പോലീസ് വരട്ടൊക്കെ പബ്ലിക് റോഡില് സോണിയുടെ വേണ്ട എങ്ങോ എടി പിടക്കോഴികളെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സ്പിരിറ്റ് ചെവിയെ വിളിക്കൂ ഒന്ന് നിൽക്കണം സർ ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കാൻ മാറിയിക്കാം ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സാറിന് വിട്ടുവീഴ്ചയില്ലെന്ന് എനിക്കറിഞ്ഞൂടെ പോക്കറ്റിൽ കഞ്ചാവ് തിരികെ ലോക്കപ്പിൽ അടയ്ക്കുക കാറിനകത്ത് ബോംബ് വെച്ച് പോലീസ് നായ്ക്കളെ കൊണ്ട് പിടിപ്പിക്കുക ശ്വാസം മുട്ടിച്ച് കൊന്ന പ്രതി കടലിൽ ചാടിച്ചെത്തുന്ന റിപ്പോർട്ട് എഴുതുക ഇതൊക്കെയല്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ നിങ്ങളുടെ ഡ്യൂട്ടി അഴുക്കുചാലുകൾ കടന്നു കയറി തന്തയാരാണെന്ന് അറിയാതെ വളർന്നവൻ പക്ഷേ പേരിനൊരു തന്തയുണ്ടായിട്ടും തന്തയില്ലായ്മ തരം മാത്രം കാണിക്കുന്നവനാണ് നീ
You are really eligible to be called as a bastard. കടയിലിരുന്ന് മദ്യപിക്കാൻ ശ്രമിച്ച രണ്ട് പോലീസുകാരെ ഓടിച്ചു വിട്ടതാണ് ഈ പാവം പെൺകുട്ടികൾ ചെയ്ത അപരാധം. ആ പക വീട്ടാനാണ് ഇവരിലൂടെ എത്തിയിരിക്കുന്നത്. അത് നമ്മൾ അനുവദിച്ചുകൂടാ. പാവം പെണ്ണുങ്ങള്, വ്യഭിചാര കുറ്റത്തിന് റെസ്ക്യൂമിൽ അടയ്ക്കപ്പെട്ടവരാ ഇവിടെമാരെല്ലാം. പാവം പോലും മറ്റും പുഞ്ചപ്പുഴ മാർക്കറ്റിന്റെ അടുത്ത് അറിഞ്ഞു വെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഫ്രിഷൻ സ്റ്റേജ്, പ്ലീസ് ബി റെഡി. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ന്യായവിരോധമായ ജനക്കൂട്ടമാണ്. പിരിഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മസൂരിയിലെ ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിൽ ടീംഡ് ഹോഴ്സിന്റെ പുറത്തുകയറിയ പരിശീലനം ഇവിടെ സാധാരണക്കാരന്റെ പുറത്തുകയറി നേരങ്ങാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ ധരിക്കരുത് സർ. സ്റ്റോപ്പ് ഇറ്റ് മാൻ. പോലീസിനെതിരെ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ആളാകാൻ ശ്രമിക്കരുത്. ഭീകരവാദങ്ങളും ബോംബ് സംസ്കാരം വളർത്താൻ നീ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റി. മൂവ് ഔട്ട്. എനിക്കാളാവാൻ ഇത്തരമൊരു ജനക്കൂട്ടത്തിന്റെ ആവശ്യമില്ല സർ. ഒരു തീവ്രവാദിയുടെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പിന്തുണ വേണ്ട. എന്റെ തീവ്രവാദം നീതിക്ക് വേണ്ടിയാ, സത്യത്തിന് വേണ്ടിയാ. പക്ഷെ നിങ്ങളോ ആർക്കു വേണ്ടിയാണ് സാർ ഈ സാഹസങ്ങളൊക്കെ? രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും തമ്പുരാനെ ആഭ്യന്തരമന്ത്രിക്ക് ഗുണ്ടാപ്പണി ചെയ്തു കൊടുക്കാൻ? ഇതുപോലൊരു നക്ഷത്ര ചിഹ്നവും കാക്കിയുടുപ്പണി ഞങ്ങൾ എത്തേണ്ടിയതില്ല മിസ്റ്റർ ജിമ്മി ജോർജ്. ഐ പി എസ് നിന്റെ കവലപ്രസം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടി വെക്കുക, എറിഞ്ഞുകൊല്ലുക, എന്ത് വേണേലും ആവാ സർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. പക്ഷെ അതിനു മുമ്പ് ഒരു അപേക്ഷയുണ്ട്. ഈ നിൽക്കുന്ന പോലീസുകാരെ അങ്ങനെ നിന്ന് പരിശോധിക്കണം. പ്ലീസ് പരിശോധിക്കണം സർ. You are all suspended. Do you speak Krishna Manda suspended? Do you speak Krishna Manda suspended? Wait. You are suspended. You are recommended. I promise you. എങ്ങനെ ഉണ്ട് സാറേ? കാക്കിയും തൊപ്പിയും കാണിച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളെ വരുത്തുന്നത് തന്റെ പഴയ പോലീസ് വിദ്യ ഉണ്ടല്ലോ. അതൊക്കെ ഇറക്കിയെടുത്തോളം മതി. ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വിളിപ്പിക്കേണ്ടി വരില്ല. അതല്ല, അഴിഞ്ഞാടാനാണ് തന്റെ ഭാവമെങ്കിൽ അടുത്തൂൺ പറ്റാൻ 55 വരെ കാത്തിരിക്കേണ്ടി വരില്ല. ആ കൃഷ്ണമാറിന് പോവാ സർ. വെൽ ഡൺ മിസ്റ്റർ ജിമ്മി ജോർജ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു മാൻ. എന്നാലും സർ, അതൊരു വല്ലാത്ത ഷെയിംഫുൾ ഇൻസിഡന്റ് ആയിപ്പോയി. സോറി. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കുറ്റം എന്റേത് കൂടിയാണ്. രാഷ്ട്രീയമെന്നും എനിക്കൊരു ലഹരിയായിരുന്നു. അടക്കി ഭരിക്കാനും ഒന്നാമനാകാനുമുള്ള മോഹം. അതിനായി വൃത്തികെട്ട നിരവധി പടവുകൾ ചവിട്ടിയാണ് ഇന്നീ കസര വരെ എത്തിയത്. ഉയരങ്ങളിലെത്താൻ പലരും നടുവളച്ചു തന്നിട്ടുണ്ട്, ബലമായി ചവിട്ടി കയറിയിട്ടുമുണ്ട്. DYSP കൃഷ്ണകുമാറിനെ പോലുള്ള ധാരാളം പേർ. പക്ഷേ വയ്യ, ഇനിയും പഴയ ഭാസ്കരനെ തുടരാൻ എനിക്ക് വയ്യ. പശ്ചാത്താപത്തോടെ പറയട്ടെ ജിമ്മി, മുന്നോട്ട് എനിക്ക് തലയുയർത്തി നിൽക്കാനാവണം. ഡിപ്പാർട്ട്മെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയും ഹോം മിനിസ്റ്ററുടെ ഇടവും വലുവും ഇനി വേണ്ട. എന്നാൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ എന്റെ ഒപ്പം ഉണ്ടാവുകയും വേണം. ഇന്നു മുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല, നിങ്ങളുടെ ഒപ്പം ഞാനാണ്. യു ക്യാൻ ബിലീവ് മീ. അല്ല, താൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ മൂഡ് ഓഫ് ആയാലോ? പിന്നെ വൈകിട്ടെന്ന് കാരണം ഒന്ന് ചിരിക്കടോ. ഞാൻ കേട്ടതെല്ലാം നുണയാണ്, അങ്ങനെ ഞാൻ വിശ്വസിച്ചൂടെ. അല്ല, കേട്ടതൊക്കെ നേര് തന്നെയാണ്. What do you mean? I mean what I said. പ്രതിപക്ഷത്തെ ശക്തനായ ഒരു നേതാവായിരുന്നു എന്റെ അച്ഛൻ. കേട്ടിട്ടുണ്ടാവും, തോമസ് കുര്യൻ. ആഭ്യന്തരമന്ത്രി ഭാസ്കറിനെതിരെ എല്ലാ തെളിവുകളോടും കൂടി അച്ഛൻ ഉന്നയിച്ച ആരോപണം അസംബ്ലിയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. രേഖകളെപ്പറ്റി ബോധ്യമുണ്ടായിരുന്ന ഭാസ്കരൻ അച്ഛനെ പല വഴിക്കും സ്വാധീനിക്കാൻ ശ്രമിച്ചു.
പക്ഷെ അച്ഛൻ വഴങ്ങിയില്ല. അതിന്റെ പ്രതികാരത്തിന് ഭാസ്കരൻ തെരഞ്ഞെടുത്തത് എന്റെ ലൈഫായിരുന്നു. ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് സൂപ്പർ സ്റ്റാറിനെ കൊണ്ടിരുന്നു പ്രഖ്യാപിച്ചിട്ടേ, വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വന്നാ അവസാനം ചള ആവോ? സോണിയ വാക്ക് പറഞ്ഞ വാക്കാ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഫംഗ്ഷൻ കളിക്കിയില്ലെങ്കിൽ നീ അടുത്ത യൂണിയൻ ചെയർമാൻ പോയിട്ട് യൂസ്ലെസ് ചെയർമാൻ പോലും ആവില്ലടി. മഹതികൾക്ക് ഒരു സംശയവും വേണ്ട, സൂപ്പർ സ്റ്റാർ വരും, വന്നിരിക്കും. ഐ ഹാവ് മേഡ് ഓൾ ദ അറേഞ്ച്മെന്റ്സ്. ഓക്കേ, ഹലോ, ഹായ് ബിനോയ്, എന്തായി? സൂപ്പർ സ്റ്റാറിന്റെ പ്രോഗ്രാം കൺഫേംഡ് ആണ്. കക്ഷി നാളെ ഹോട്ടൽ മഹാറാണിയിലുണ്ട്. റൂം നമ്പർ 32, ഷാർപ്പ് 5:30. ഓക്കേ, താങ്ക് യു. എക്സെപ്ഷണൽ ടാലന്റ്, അസലായിരിക്കുന്നു നിന്റെ പെർഫോമൻസ്. വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞാലും നിനക്ക് ജീവിക്കാം, അഭിനയ ഒരു തൊഴിലാക്കിയാൽ മാത്രം മതി. ആ, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്. ഇവനും എന്തെങ്കിലും കൊടുത്തേക്കണം. ചെയ്യാത്ത വ്യഭിചാര കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ 6 മാസം റെസ്ക്യൂ ഹോമിൽ കഴിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അച്ഛൻ ഒരിക്കലും എന്നെ കാണാൻ അവിടെ എത്തി. അച്ഛനൊന്നു മാത്രം അപേക്ഷിച്ചു, നിനക്ക് താഴെയുള്ളവരുടെ ഭാവിയെ കരുതിയെങ്കിലും നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അച്ഛന്റെ മരണശേഷവും അച്ഛൻ ഞാൻ കൊടുത്ത വാക്ക് ഇന്നോളം പാലിച്ചു. റെസ്ക്യൂ ഹോമിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട പെൺകുട്ടികൾ ഇനി ഒരിക്കലും തെറ്റിലേക്ക് നയിക്കപ്പെടാതിരിക്കാൻ ഞാൻ തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇനി ഒരു കഴുകിന് നിന്നെ കുത്തി വരില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. രാവിലെ ഡി ജി പിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക, സസ്പെൻഷൻ ഏതാണ്ട് ഉറപ്പാ. ഡി ജിയെ കണക്ട് ചെയ്യൂ. ഡി ജി ലൈനിലുണ്ട് സർ. ഹലോ, ആ, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് DYSP കൃഷ്ണകുമാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആക്ഷൻസ് ഒന്നും വേണ്ട, മനസ്സിലായല്ലോ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വേണ്ടത് ഞാൻ ചെയ്യാം, പല പ്രാവശ്യം പറഞ്ഞില്ലേ. വരണം വരണം, DYSP മിസ്റ്റർ കൃഷ്ണകുമാർ. ഭരണതലത്തിൽ ഒരു ജനപ്രതിനിധിയെക്കാളേറെ സ്വാധീനമുള്ള പോലീസ് ഓഫീസർ. ബി സി ടെഡ് സർ. തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ചുവന്ന വഴിക്ക് വരയ്ക്കാത്ത ഒരൊറ്റ പേജ് പോലുമില്ലല്ലോ. DYSP കൃഷ്ണകുമാറിനെ തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരേ ഒരു സർക്കാർ രേഖ. ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യത എന്തെങ്കിലും തനിക്കുണ്ടോ? ഇല്ല. സിറ്റിയിലെ പിടിച്ചുപറിക്കാരന് മുതൽ മറൈൻ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരൻ വരെ പാറാവ് നിൽക്കുന്ന എ ബ്ലഡി റോക്ക്, കൊള്ളിവെപ്പുകാരന്റെയും നക്ഷത്രവേശികളുടെയും ഗസ്റ്റപ്പോ, സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് കോൺസ്പിറേറ്റർ, നിന്നെ ഞാൻ ഇന്ന് സസ്പെൻഡ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് ഓർഡർ വാങ്ങി യൂണിഫോം ഇട്ട് എന്റെ മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ മണ്ടത്തരം കാണിക്കും. പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു DGP ഒരു DYSP ഇത്തരം ഒരു ശിക്ഷ നൽകിയിട്ടുണ്ടാവില്ല. ബട്ട് യു റിയലി ഡിസേർവ് ഇറ്റ്, ഗെറ്റ് ലോസ്റ്റ്. അവന്റെ അഹങ്കാരം അത്രക്കായല്ലേ. അടിയുടെ കടം ഞാൻ തീർത്തോളാം സാർ, അത് വിട്. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒതന്റിക് ആയ ചില വിവരങ്ങൾ എനിക്ക് കിട്ടി. പഴയ ആ കൊലക്കേസിന്റെ ഫയൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും വരുത്തി DG അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലയ്ക്ക് നിർത്തിയില്ലേ, സംഗതി അപകടമാ. രാജപ്പനോട് വരാൻ പറയൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, പുഞ്ചപ്പുഴ ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള മിന്നൽ ബന്ദ് പരിപൂർണ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കടകമ്പോളങ്ങൾ അടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെ നാടിന്റെ വികസനം.
ബന്ധു പ്രഖ്യാപിച്ചവരെ നീ മാത്രം എന്താണ് അറിയാവുന്നത്? മാർക്കറ്റ് മുഴുവൻ അറിഞ്ഞിറങ്ങുമ്പോ അവന്റെ ഒരു സോടന അറിഞ്ഞ മഹാഭാവികളെ, അഞ്ചാറെണ്ണത്തിന്റെ ചോറിലാടാ നീയൊക്കെ മണ്ണ് വാരിട്ടത്. പടച്ചോൻ പോലും നിന്നോടൊന്ന് പൊറുക്കൂലടാ. അമ്മോ ഇരുട്ടുന്നതിന് മുമ്പ് ആ കട ഇവിടെ പഴയതുപോലെ തന്നെ കാണണം. സാറിന് ഇടിച്ച് തീരുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കി ഡിവിഎസ്പി ഓഫീസിൽ കൊണ്ടുപോയിക്കോളൂ സാർ. ഈ നിഷേധത്തിന് ഒരു മെമ്മോ ഉറപ്പാണെന്ന് എനിക്കറിയാം. ഇതെന്റെ ചാർജിലുള്ള സ്റ്റേഷനാണ്. ഇവിടെ ലോക്ക് പറഞ്ഞു ഞാൻ അനുവദിക്കില്ല. ദിവസം 10 തവണ ആ പേര് പറയുന്നത് നല്ലതാണ് സാർ. ചെയ്തു കൂട്ടുന്ന പാവം അത്രയ്ക്കുണ്ടല്ലോ. അവനെ ലോക്കപ്പ് ചെയ്തതും മറ്റവനെ വിട്ടയച്ചതും ഗുലുമാലായെന്നാ തോന്നുന്നത്. സ്റ്റേഷന്റെ മുന്നിൽ ഒരുപാട് ജനം തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുടെ ഏത് നിമിഷം വയലന്റ് ആവാം. താനും തന്റെ പോലീസുകാരും തൽക്കാലം അനങ്ങാനും അമറാനൊന്നും പോണ്ട. അത് മാത്രമല്ല, ആ SI നാരായണൻ, നാരായണൻ നാരങ്ങയൊക്കെ അവിടെ നിക്കട്ടോ സാർ. അവനെ ശരിക്കും ചതിച്ചിട്ടുണ്ടല്ലോ സാർ. ആ അത് മതി സാർ. എന്തൊക്കെയാ ജിമ്മി കേൾക്കുന്നത്? ആ DYSP കൃഷ്ണമാർ വീണ്ടും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രാജേന്ദ്രനെ പിടിച്ച് ലോക്കപ്പ് ചെയ്തെന്നോ? എന്ത് തെമ്മാരത്തിൽ അയാളെ കാണിക്കുന്നത്? അരമണിക്കൂറിനുള്ളിൽ രാജേന്ദ്രനെ റിലീസ് ചെയ്തിരിക്കണം. അതും നിങ്ങൾ നേരിട്ട് എന്ന്? അയാളുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല സാർ. നാരായണൻ എന്ന് പറയുന്ന ഒരു SIO മറ്റോ ഉണ്ടോ അവിടെ സാർ? ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിൻ ആണ് വലുത്. യു ടേക്ക് നെസസറി ആക്ഷൻ. ഓക്കെ. അവനവിടെ ലോക്കപ്പിലുണ്ട്. വിളിക്ക് സാർ. ഹോം മിനിസ്റ്റർ താല്പര്യം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം നീ ഇപ്പൊ പുറത്തു പോകുന്നു. ക്രിമിനൽ മിനിസ്റ്റർ താല്പര്യം എന്ന് പറയണം സാർ. അതായിരിക്കും ശരി. തല്ലി തലോടി അയക്കുന്ന ഈ നാടകം എന്തുകൊണ്ടും ജോറായി. പക്ഷേ ഒരു സംശയം ബാക്കിയുണ്ട്. എന്തായിരുന്നു സാർ എന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ്? എന്നെ അകത്താക്കിയ DYSP ഇപ്പൊ എന്നെ പുറത്തിറക്കിയ SP ഒരുപോലെ ഉത്തരമിട്ടോ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഉദ്ദേശം നിറവേറ്റി കഴിഞ്ഞപ്പോ തിരിച്ചയക്കുന്നത്. എന്നാൽ പോകാൻ വിസമ്മതിച്ച് ഞാനും പിരിയാൻ വിസമ്മതിച്ച് പുറത്തെ ജനക്കൂട്ടവും ഇങ്ങനെ നിന്നാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിയമം പഠിച്ച് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പ്രസ്താവിക്കാനുള്ളതൊക്കെ ഒരു കടലാസ് എഴുതി തന്ന ഉപകാരം, ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരാം. അങ്ങോട്ടല്ല, കോടതിയിലേക്ക്. പക്ഷേ ഞാനത് ചെയ്യാത്തത്
കേസും കോടതിയൊക്കെ ആയിട്ട് ഒരു പാവം സബ് ഇൻസ്പെക്ടർ ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് ഓർത്താ. ആ പാവ സബ് ഇൻസ്പെക്ടർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് പാരിതോഷിക്കും ഇപ്പൊ തന്നെ ഓർഡർ ആയിട്ടുണ്ട്. ഓ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്യുന്നവന് സ്ഥിരം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏർപ്പാടല്ലേ നിങ്ങൾക്കറിയൂ. നിങ്ങളൊക്കെ നന്നാവാൻ വലിയ വിഷമമാണ് സാർ. അയ്യോ, അങ്ങനെ ശ്രമിച്ചുകളരുതേ, ഞങ്ങളും നന്നാ ശ്രമിച്ചോട്ടെ. നന്നാവല്ലേ സാർ, ഒരിക്കലും. ബന്ധിന്റെ പേരിൽ ഒരു പാവം വൃദ്ധനെ നടുറോട്ടിലിട്ട് തല്ലിച്ചാച്ചനെതിരെ പ്രതികരിച്ചാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ ഇനി വരുന്ന ഓരോ ബന്ധനും എന്നെ പോലെ തലയ്ക്കാൻ ഈ ലോക്കപ്പ് നിങ്ങൾക്ക് മതിയാവില്ല സാർ. ശബ്ദിക്കുന്നവന് ലോക്കപ്പും അക്രമികൾക്ക് നടുറോടും പതിച്ചു കൊടുത്ത് എല്ലാ ബന്ധുക്കളും സമാധാനപരമെന്ന് വിധിക്കുന്ന രണ്ടോ മൂന്നോ നിയമവഞ്ചകരെയാണ് നിയമപാലകർ എന്ന് വിളിക്കുന്നതെങ്കിൽ ഇതെല്ലാം നിശബ്ദം ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും കഴിയുന്ന ഈ മഹാഭൂരിപക്ഷത്തിന്റെ പേരെന്താണ് സാർ? അപരാധികളെന്നോ? എങ്കിൽ ഈ അപരാധികളായ ഞങ്ങൾ ഈ പോലീസ് പുരയ്ക്ക് മുമ്പിൽ വെച്ച് ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് കൈകോർക്കുകയാണ്. ബന്ധിനെ പേടിച്ച് അടഞ്ഞുകിടക്കുന്ന കടകമ്പോളങ്ങൾ നമ്മൾ തുറപ്പിക്കും. ഒരു ചില്ല് പോലും പൊടിയാതെ ഈ നാട്ടിലൂടെ വാഹനങ്ങൾ നമ്മൾ ഓടിപ്പിക്കും. ശരിയാണ്, രാഷ്ട്രീയ ചരിത്രത്തിൽ ബന്ധു ബഹിഷ്കരിച്ച ഒരേ ഒരു സ്ഥലം പുഞ്ചപ്പുഴ മാത്രമായിരിക്കും. സത്യം പറയാലോ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. സാമൂഹ്യ തിന്മകളോട് ഇത്രയധികം അമർഷമുള്ള രാജു എങ്ങനെ ഒരു കുറ്റവാളിയായി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാജുവിനെ കുറിച്ച് വാപ്പ ജിമ്മിയോടൊന്നും സംസാരിക്കാറില്ലേ? രാജുവിന്റെ പേര് കേൾക്കുന്നതിന് വാപ്പയ്ക്ക് അലർജിയാ. ആ, സാഹിബിനോട് ചോദിച്ചപ്പോഴൊക്കെ എനിക്കുണ്ടായ അനുഭവം ഇതൊക്കെ തന്നെ. സത്യത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് അഭിമാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അപൂർവം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്തോ, രാഷ്ട്രീയക്കാരുടെ മൊത്തത്തിൽ ഒരാവേശം വാപ്പയ്ക്ക് പണ്ടുമുതലേ ഉള്ളതാ. വാപ്പ മാത്രമല്ല, ജിമ്മിയും രാജുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ബന്ധങ്ങളുടെ വില നന്നായി അനുഭവിച്ചവനെന്ന നിലയിൽ പറയുക, ഒന്നും നഷ്ടപ്പെടുത്തരുത്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സത്യം മാത്രമാണ് മിച്ചം. ഞങ്ങളായിട്ടൊന്നും നഷ്ടപ്പെടുത്തിയല്ലോ സാർ. അവനൊരു കൊലപാതകയാണെങ്കിൽ പോലും വാപ്പ ക്ഷമിച്ചനെ. പക്ഷേ രാജ്യത്ത് വിട്ടുകൊടുക്കുന്ന ഒരു ടെററിസ്റ്റ് അങ്ങനെ ഒരാളെ പുത്രന്റെ സ്ഥാനത്ത് കാണാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല, ഇനി കഴിയുമില്ല. കഴിയും, കഴിയണം. അതിനുള്ള മാർഗരേഖയാണിത്. നിങ്ങളുടെ കുടുംബവുമായി അത്രയ്ക്ക് ബന്ധമുള്ള ആരോ ഒരാൾ രാജുവിനെ വെച്ച് കളിച്ചിരിക്കാം. അതിലവൻ ബലിയാടായതാവാം. ഇതെല്ലാം എന്റെ ഒരു ഊഹം മാത്രമാണ്. എയർപോർട്ടിൽ നിന്നാണ് RDS പുറത്ത് കടത്തിയതെന്ന് പഴയ ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ബോധ്യമാവും. അതെങ്ങനെ രാജുവിന്റെ കാറിലെത്തിയെന്നത് ഇന്നും ഒരു കടങ്ങഥയാണ്. ജിമ്മി, ഈ ഫയലൊന്ന് പഠിക്കൂ. കേസ് റീഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം സാർ. ആ, വാടോ പ്രോസിക്യൂട്ടറെ, തന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. എന്താ സാർ? പറഞ്ഞാട്ടെ. പിപിയുടെ നിഗമനം എന്താണ്? ഏയ്, പ്രത്യേകിച്ച് നിഗമനമൊന്നുമില്ല. ചില സംശയങ്ങൾ, ആരും ശ്രദ്ധിക്കാതെ പോയ പ്രധാനപ്പെട്ട ഒരു കാര്യം. DGP അബ്ദുൾ റഹ്മാനോടൊപ്പം ഹജ്ജ് യാത്രയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ജിമ്മിയുടെ സംശയം അസ്ഥാനത്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തോ എനിക്ക് മൗലവിയെ അത്തരമൊരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. എനിക്കും ഖേദമില്ലാഞ്ഞിട്ടില്ല സാർ. പക്ഷേ ഏത് വഴിക്കുള്ള അന്വേഷണവും എത്തി നിൽക്കുന്ന പുഞ്ചപ്പുഴ മൗലവിയിലാണ്. മൗലവിയെ ചോദ്യം ചെയ്യാതെ പറ്റില്ല സാർ. ഓക്കെ, ഇനി ഞാനായിട്ടൊരു തടസ്സം വേണ്ട. പക്ഷെ സൂക്ഷിക്കുക, മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു നീക്കവും ജിമ്മിയായിട്ട് സൃഷ്ടിക്കരുത്. മൗലവിയുടെ പുറകിലുള്ളത് ഒരു സമുദായമാണെന്ന് ഓർമ്മ വേണം. ഓക്കെ സാർ. സാർ, എന്റെ കാര്യം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു.
എന്നോടും തന്നോടുമുള്ള വൈരാഗ്യം തീർക്കുക ഡി ജി പി, അല്ലെങ്കിൽ പിന്നെ മകൻ താല്പര്യമെടുത്ത എസ് ഐ നാരായണന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് പകരം തനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ച് കൈ തരുവോ? എനിക്കിപ്പോ അറിയണം, സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? തൽക്കാലം തന്നെ തഴയുകയേ നിർവാഹമുള്ളൂ. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ കാര്യം കഴിഞ്ഞപ്പോ. അല്ല, കാര്യം കഴിയുന്നതുവരെ, അയാളുടെ മകനെ കൊണ്ട് എനിക്ക് നേടേണ്ട ചില കാര്യങ്ങൾ സാധിച്ച് കഴിയുന്നതുവരെ. എടോ, എത്ര അടുത്ത് തന്നെ ജയിപ്പിച്ചവനാ ഞാൻ, ഇവിടെ തൽക്കാലം തോറ്റു കൊടുക്ക്. മൗലവിയെ സംശയിക്കുന്നു പോലും. നിനക്കങ്ങനെ ഒരു ഊഹം തോന്നിയാൽ ഒരു നല്ല മനുഷ്യൻ കുറ്റവാളിയാവുമോ? ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു, എന്നെ ഒഫീഷ്യലായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് വാപ്പയ്ക്ക് ഒരു രസമായിട്ടുണ്ട് അല്ലെ? മേലുദ്യോഗസ്ഥന് നേരെ കൈയോർത്തിയ സബ് ഇൻസ്പെക്ടറെ ഞാൻ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി, അതിന് പകരം ഡിവൈഎസ്പി കൃഷ്ണമാറിന്റെ പണിഷ്മെന്റ് ട്രാൻസ്ഫറും. ഓഫീസേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ ഇതൊരു ചർച്ചാ വിഷയം മാറിയിട്ടുണ്ട്. ഉഞ്ചപ്പഴ മൗലവിയോടൊന്ന് സംസാരിച്ചു പോയാൽ അത് നിയമവിരുദ്ധമാവോ? എടാ, നിന്റെ വാപ്പ മദ്രസയെ പഠിച്ചിരുന്ന കാലം മുതല് ഈ മൗലവിയെ കാണാൻ തുടങ്ങിയതാ. അദ്ദേഹം എനിക്കൊരു മുതിർന്ന സഹോദരനെ പോലെയാ. എനിക്കുണ്ടായിരുന്ന ഒരു സഹോദരൻ. ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനല്ലോ വാപ്പ പോകുന്നത്. അന്വേഷണത്തിനിടയിൽ എനിക്ക് തോന്നിയ ചില സ്വാഭാവിക സംശയങ്ങൾ അത് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ഹോം മിനിസ്റ്ററുടെ സ്പെഷ്യൽ കൺസെന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. മൗലവിയെ സംശയിക്കുന്നത് ഒരു സമുദായത്തെ മൊത്തത്തിൽ സംശയിക്കുന്നതിന് തുല്യമായി മാറും. ആ സമൂഹത്തിന്റെ മനസാക്ഷിയെ കുത്തിനോവിച്ചവൻ എന്ന പേരുദൂഷ്യവും നിനക്കുണ്ടാവും. സ്വന്തം സമുദായത്തിന്റെ കാര്യം വന്നപ്പോ ചോറ് തളച്ചു അല്ലേ? ഞാൻ മതഭ്രാന്തനാണല്ലടാ. ഈ ലോകത്താരനെ കുറിച്ചത് പറഞ്ഞാലും ഞാൻ സഹിക്കുമായിരുന്നു, പക്ഷെ നീ അത് പറയരുതായിരുന്നു. You must go back immediately. For what, sir? Agatheki poyan pattilla. It's an order from the DGP. Sir, sarana superior officer. Engalum parayada vayya sir. This is too much. Really too much. Anna. ആ എസ് പി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഇരിക്കാനല്ല വന്നത്, ഒരു കാര്യം അറിയാനാ. ഒന്നുകിൽ ഒരു ഗ്രൂപ്പിനെ തന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഏതോ ഒരു തിമിംഗലത്തിന്റെ സാമൂഹ്യ ഭാഗി തരാതിരിക്കാൻ. കഠിനതരവും രാജ്യദ്രോഹി എന്ന പരിഹാസ പേരും വാങ്ങി നീ സാക്രിഫൈസ് ചെയ്തത് ഇതിലാർക്കു വേണ്ടി? ടെൽ മീ. പറയാം, പക്ഷേ അതിനുമുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചേരാൻ നിനക്ക് പറ്റോ? പറ്റോ? നിനക്കൊരു വിചാരമുണ്ട്. നീ മാത്രമാണ് സമർത്ഥനെന്ന്. മറ്റൊരു ക്രിമിനലിന് വേണ്ടി സ്വയം ക്രിമിനലായി മാറുന്ന ഏഴാം കൂടി സാമർത്ഥ്യം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു, പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം ഇനിയും ബാക്കി. നീ ഇതൊക്കെ കെട്ടിപ്പറക്കി എവിടെ പോവാ? എന്റെ മുന്നിൽ ഒരു മൗലവിയുടെ വാതിൽ മാത്രം വാപ്പി കൂട്ടിയടക്കാൻ കഴിഞ്ഞു. ഒന്നെനിക്ക് തീർച്ചയായി, വാപ്പിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന്. ആർ ഡി എക്സ് കേസിന്റെ ചുമതലയുമായി ഞാൻ ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ സകല രഹസ്യങ്ങളും പുറത്തുകൊണ്ടുവരും. ഇന്ന് പോലീസിന്റെയും ജനങ്ങളുടെയും മധ്യത്തിൽ വെച്ച് വാപ്പ എനിക്ക് നേടുന്ന അപമാനം നാളെ ഞാൻ അഭിമാനമാക്കി മാറ്റിയില്ലെങ്കിൽ നോക്കിക്കോ. ഇല്ലമ്മ, ഇനി എനിക്ക് എന്റെ വഴി, വാപ്പയ്ക്ക് വാപ്പയുടെ വഴി. എന്താ ഇതൊക്കെ? നീ വിഷമിക്കാതെ, അവൻ ഇപ്പോഴാ ഒരു തികഞ്ഞ പോലീസുകാരനായത്. മക്കളില്ലാത്ത നമുക്ക് ദൈവം രണ്ടു മക്കളെ തന്നു, പൊന്നു പോലെ വളർത്തി. രണ്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ. സ്നേഹിക്കാനും ലാളിക്കാനുമുള്ള കൊതി കൊണ്ടല്ല നിങ്ങളെ എടുത്ത് വളർത്തിയത് പോനെ. മയ്യത്ത് കട്ടിൽ ചുമക്കാരെങ്കിലും
മക്കൾ ഉപകരിക്കുമെന്ന് കരുതി. എല്ലാത്തിനും തുടക്കട്ടത് നീയാണ്. എന്റെ മോൻ വാപ്പയോടും ഉമ്മയോടും ഉള്ള കടപ്പാട് തീർത്തത് അങ്ങനെയാണല്ലോ. ഇത് ഇപ്പൊ അവനും വാപ്പയുടെ നേരെ തിരിഞ്ഞു. അതെ മോനെ, അവനൊരു വെല്ലുവിളി നടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തെളിച്ചു പറ എന്താ സംഭവിച്ചത്? മോനെ, നിനക്ക് നിന്റെ വാപ്പയെ രക്ഷിക്കാൻ കഴിയും. ജിമ്മിയും അവന്റെ മന്ത്രിയും വാപ്പയാണ് സംശയിക്കുന്നത്. ആ കേസിൽ ജയിലിൽ കിടന്നവനാ നീ. നിനക്കറിയാം ആരാ നിന്നെ കൊണ്ടത് ചെയ്യിച്ചത്. മോനെ, ഇനിയെങ്കിലും നീ അത് തുറന്നു പറയണോ? വാപ്പ നിരപരാധിയാന്ന് തെളിയിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഉമ്മയുടെ ആദ്യത്തെ അവസാനത്തെ അപേക്ഷയാണ് തള്ളിക്കളയരുത്. നീ അന്വേഷിക്കുന്ന പ്രതി ഞാൻ തന്നെ, മറ്റാരുമല്ല. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. പിന്നെ ആരാണ് തെളിയിക്കാൻ? നിനക്ക് പറ്റോ? സംശയം വേണ്ട, ഞാനത് തെളിയിച്ചിരിക്കും. നിന്റെ ഉന്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ സംശയിക്കുന്ന വാപ്പയും മൗലവിയാണെന്ന് എനിക്കറിയാം. നിന്റെ സഞ്ചാരം തെറ്റായ വഴിയിലൂടെ. വാപ്പയും മൗലവിയും നീയും ഒക്കെ നിരപരാധികൾ. എങ്കിൽ പിന്നെ അപരാധികൾ ആരെന്ന് കൂടി പറഞ്ഞാ കൊള്ളാം. നിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ വാപ്പയെ തൊട്ട് കളിക്കരുത്. വളർത്തി പഠിപ്പിച്ച് തലേമലെടുത്ത് ഒപ്പിയും വെച്ച് കൊടുത്തപ്പോ ഇനി എന്ത് ബാപ്പ, ഇനി എന്ത് ഉമ്മ ഇല്ലേ? ആ, നമ്മളെ സംശയിച്ചോട്ടെ, പ്രശ്നമില്ല. സമുദായ പ്രവർത്തനത്തിന് ഇറങ്ങിയ ചിലപ്പോ തീവ്രവാദീനോ മൗലികവാദീനോ ഒക്കെ പേര് ദോഷം കേട്ടെന്ന് വരും. മോനെ, നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ഇടങ്കയിലും വലങ്കയിലും ചേർത്ത് അബ്ദുറഹിമാൻ ഇവിടേക്ക് വന്നത് ഇന്നലത്തെ പോലെ തന്നെ എന്റെ കൺമുമ്പിലുണ്ട്. പിള്ളേരെ ഇസ്ലാമായിട്ട് വളർത്താൻ പറഞ്ഞപ്പോഴും സമുദായത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ മക്കളെ ദത്തെടുത്തത് എന്നായിരുന്നു ആ നല്ല മനസ്സിന്റെ മറുപടി. സമൂഹത്തിന്റെ മുറുമുറുപ്പുകൾക്ക് ചെടി കൊടുക്കാതെ നിന്നെയും അവനെയും രാജുവും ജിമ്മിയുമായിട്ടാണ് ഇതുവരെ വളർത്തിയത്. അല്ലാതെ നാസറോ ജാഫറോ ആയിട്ടല്ല. അങ്ങനെയുള്ളൊരു മനുഷ്യ സ്നേഹിന്റെ മക്കളാകാൻ ഭാഗ്യം ഉണ്ടായത് തന്നെ നൂറ് പുണ്യാടാ. ആ, ഞങ്ങളെ വിസ്തരിക്കാനോ അവനെങ്കിൽ വരട്ടെ, പറഞ്ഞു കൊടുക്കാം. പുഞ്ചപ്പുഴ മൗലവിയെ ചോദ്യം ചെയ്യാൻ അനുവാദം കൊടുത്തത് ഞാനാണ്. പക്ഷേ എന്റെ ഉത്തരവിനെ മറികടന്ന് മൗലവിക്ക് നിങ്ങൾ രക്ഷാകവചമൊരുക്കി. എന്തിന്റെ ബലത്തിൽ? മലബാർ ലീഗ് എന്നൊരു ഇട്ടാവട്ട പാർട്ടിയുടെ പിൻബലം. അവരെ പേടിച്ച് കിടക്കപ്പായിൽ മൂത്രമൊഴിക്കുന്ന ഒരു വഴകുഴ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന ഹുങ്ക്. അതല്ലേ ശരി? ചോര വീഴ്ത്തുകയല്ല സർ, അത് തടയുകയാണ് പോലീസിന്റെ ധർമ്മം. ഒരു ജൂനിയർ ഐ പി എസ് ഓഫീസറുടെ ഇടത്തിചാട്ടം മൂലം ഉണ്ടാകാമായിരുന്ന ഒരു റൈഡ് ഞാൻ ഇടപെട്ട് ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഡി ജി പി ലീവിൽ പോകണമെന്നാണ് തന്റെ വളർത്തുപുത്രന്റെ റിക്വസ്റ്റ്. അവനെ കൊണ്ട് ആ റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചത് ആരാണെന്നും എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായല്ലോ ഭാസ്കറിന്റെ തലയിൽ കുണ്ടറ കളിമണ്ണല്ലെന്ന്. എടോ, പാങ്ങോട്ടുപാറ പഞ്ചായത്തിന്റെ എട്ടാം വാർഡിൽ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ കളിയാ ഈ ഭാസ്കറിന്റേത്. പഴംപുരാണം കുറെയൊക്കെ ഏമാനും അറിയാലോ. മിനിഞ്ഞാന്ന് വാർഡ് മെമ്പർ, ഇന്നലെ എം എൽ എ, ഇന്ന് ആഭ്യന്തരമന്ത്രി, നാളെ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ, പല്ലുകൊഴിയുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ. അതാണോ രാഷ്ട്രീയം? അതാണോ ജനാധിപത്യം? ഈ കാക്കിക്കുപ്പായം നിനക്ക് ചേരില്ല. നിനക്ക് ചേരുന്ന ഒരു കുപ്പായം താമസിയാതെ ഉണ്ടാവും. സെൻട്രൽ ജയിലിലെ പ്രിസണറുടേത്. അതൊരുക്കുന്നത് നിന്റെ മകൻ തന്നെയായിരിക്കും. സാർ ഒന്ന് പറഞ്ഞോട്ടെ, സാർ ഈ പറയുന്നതെല്ലാം എന്തിനാ പുറത്തുള്ളവരെ കേൾപ്പിക്കുന്നത്? നീ എന്തിനെ കുറിച്ചാണ് ഇത്രയേറെ പ്രസംഗിച്ചത്? ഹോ, ജനാധിപത്യം. നിന്നെ പോലൊരു തേർഡ് റേറ്റ് രാഷ്ട്രീയ ക്രിമിനലിന് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശം എന്താണടാ? കട്ടും വ്യഭിചരിച്ചും പാവം പോലീസുകാരന്റെ നെഞ്ചത്ത് നിരങ്ങിയും അധികാരം ആഘോഷിക്കുന്ന നീ ഊറ്റം കൊള്ളേണ്ടത് ജനാധിപത്യത്തെ കുറിച്ചല്ല. കൂടെ പിറന്ന പെങ്ങളെയും കൂടെ കിടന്ന ഭാര്യയും വരെ ദിവാന്റെയും പേഷ്കാരുടെയും കിടപ്പറകളിൽ കൊണ്ടെത്തിച്ച് അണാ പൈസയ്ക്ക് വരെ കണക്ക് പറഞ്ഞിരുന്ന ഒരു കിട്ടണ പിള്ളയുണ്ടല്ലോ. പുഴുത്തു വീഴും വരെ ഗാന്ധി തൊപ്പിക്കുള്ളിൽ കറുപ്പും കഞ്ചാവും നിറച്ച്
വഴിക്കച്ചവടം നടത്തിയിരുന്ന ഒരു കള്ള സ്വാതന്ത്ര്യ സമര സേനാനി. നിന്റെ തന്ത ചീരിടവിടെ അവരോട് പോയി പറയടാ നിന്റെ പുളിച്ച ജനാധിപത്യം സാമ്പത്തിക കുംഭകോണങ്ങളിൽ തലയിട്ട് രാഷ്ട്രീയം ഉത്സവമാക്കുന്ന നിന്റെ രാഷ്ട്രീയ മൂപ്പന്മാർക്കും കണ്ടംപ്റ്റ് സെല്ലിൽ അടയ്ക്കപ്പെടേണ്ട നിന്നെ പോലത്തെ ബോൺ ക്രിമിനലുകൾക്കും സല്യൂട്ട് ചെയ്യേണ്ടി വരുന്നാടാ എന്നെ പോലെ ആത്മാഭിമാനമുള്ള പോലീസ് ഓഫീസർമാരുടെ ശാപം. കേരള പോലീസ് വാസ് ദി നമ്പർ വൺ പോലീസ് ഫോഴ്സ് ഇൻ ഇന്ത്യ. അതിനെ വെറും നാലാംകിട കൂലിപ്പട്ടാളമാക്കി മാറ്റിയ റാസ്കൽ. ദിസ് ഇസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. ഈ കുപ്പായത്തിന്റെ സഹായമില്ലാതെ തന്നെ ആർ ഡി എക്സ് കേസ് ഞാൻ തെളിയിച്ചിരിക്കും. നിന്റെ കസേരയ്ക്ക് ഇനി ദിവസങ്ങളുടെ ആയുസ് മാത്രം. നൗ കൗണ്ട് ഡൗൺ യുവർ ഡേയ്സ്. നാളെ പുഞ്ചപ്പുഴ മുസ്ലിം പള്ളിയിൽ ഒരു വിശേഷമുണ്ട്. പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒന്നേകാലേക്കർ വെറും പറമ്പ് അളന്ന് തിരിച്ച് മതിൽ കെട്ടുക. മുസ്ലിങ്ങളുടെ കബറടക്കത്തിന് ഇനി ആ പറമ്പ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. തോന്നലല്ല, ആണ്. പക്ഷെ നാളെ അവിടെ അളന്ന് തിരിപ്പും മതിൽ കെട്ടും ഒന്നും നടക്കാൻ പാടില്ല. ചുറ്റോട് ചുറ്റും താമസിക്കുന്ന 10-20 ഹിന്ദു കുടുംബങ്ങളുണ്ട്. നായരും ഈഴവനും കണ്ട കടച്ചാണി എല്ലാം അതിൽപ്പെടും. അവർ നാളെ സംഘടിച്ച് ഈ പണി തടസ്സപ്പെടുത്തണം. എന്തായാലും ലഹളയ്ക്ക് കുറെ രക്തസാക്ഷികൾ ഉണ്ടാവും. അതിലൊരാൾ മുൻ ഡി ജി പി തന്നെ ആയിക്കോട്ടെ. പദ്ധതി കൊള്ളാം, പക്ഷെ ഇതൊരു വർഗീയ കലാപമായി സ്റ്റേറ്റ് മുഴുവൻ പടർന്നു പിടിക്കാൻ ഇടയുണ്ട്. അതിന് തനിക്കെന്താ പടർന്നു പിടിക്കട്ടോ? ഇവിടെ ഹിന്ദുവും മുസ്ലിവും തമ്മിൽ തലതല്ലി കീറുന്നത് ഇതാദ്യമൊന്നുമല്ലോ. വർഷത്തിൽ 1-2 വർഗീയ ലഹള, അങ്ങിങ് 5-6 ബോംബ് സ്ഫോടനം, തീവണ്ടി അട്ടിമറി, പോലീസ് വെടിവെപ്പ്, ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ ജനപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നത്? ആ രാജപ്പനും ഉസ്മാനും ചെല്ല്, ഇനി സമയം കളയണ്ട. ഇവിടെ ഒരു ഷൗക്കോട്ട പണിയാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പണിയാൻ തീരുമാനിച്ചതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പണിതിരിക്കും. ഇനി ഈ പരിസരത്തുള്ള ഒറ്റ കിണറ്റിൽ നിന്നെങ്കിലും നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ? എലിയും പട്ടിയും ചത്ത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വെള്ളം കുടിക്കാം. ചുമ്മാ പ്രസംഗിക്കാതെ വരാമ നേരം. ഏതവൻ തടഞ്ഞാലും ഞങ്ങൾ മതിൽ കിട്ടും. ഇവിടെ ഞങ്ങൾ കബറും പണിയും. എന്നാൽ അവർ ആദ്യം അടക്കുന്നതിന്റെ വാപ്പയായിരിക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. തെരുവ് പട്ടികളെ പോലെ ഇങ്ങനെ കടികൂടാൻ നാണമാവുന്നില്ല നിങ്ങൾക്ക്? ലോക സമസ്ത സുഖനോ ഭവന്തു, അതാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന സന്ദേശം. അർത്ഥം അറിയോ നിങ്ങൾക്ക്? സമസ്ത ലോകങ്ങളും സുഖമായി ഭവിക്കട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ട് അന്യമനസ്സിന്റെ കഴുത്തിൽ കഠാര വയ്ക്കുന്നവൻ ഹിന്ദുവല്ല, കിരാതനാണ്. എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം? അനേകം പടയോട്ടങ്ങളും പകപോക്കലും നടന്ന മണ്ണാണിത്. ഈ മണ്ണിലും കാണും നമ്മുടെയൊക്കെ പൂർവികന്മാരുടെ ശവക്കലർത്ത്. യുദ്ധം ചെയ്യേണ്ടത് ശ്രേഷ്ഠന്മാരോടല്ല, നീചന്മാരോടാണ്. ഈ മുറിപ്പാടിന് നിങ്ങളെല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ട് ചെന്ന് മാപ്പ് പറയാൻ വേണ്ട. സ്വാമി, തെറ്റൊരു പക്ഷത്ത് മാത്രമല്ലല്ലോ. സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന സത്യം എന്റെ സഹോദരങ്ങളും മറന്നു. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഹിന്ദു സഹോദരന്മാർക്കും കൂടി സമ്മതമായ സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ കബർ പണിയൂ. ഉറപ്പ്. ഭാസ്കർ ആസൂത്രണം ചെയ്തതൊന്നും ലക്ഷ്യം കാണാതെ പോയിട്ടില്ല. ഇന്ന് വിചാരിച്ചത് ഇന്ന് തന്നെ നടക്കണം. നാളെ വെളുപ്പിനുള്ള സുബഹി വാങ്ക് അബ്ദുൾ റഹ്മാന്റെ മയ്യത്ത് നിസ്കാരത്തിനുള്ളതായിരിക്കും. ഈ ഉസ്മാനാ പറയുന്നത്.
മനുഷ്യരെക്കാൾ ഏറെ പട്ടികളാണോടി? എന്തൊരു കൊര! കെണി വെച്ച് പിടിക്കാന്നുള്ളതാണല്ലോ സാറിന്റെ ഒരു രീതി. സാറിനെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതി. എന്താ പേടിച്ചു പോയോ? മിണ്ടരുത് മിണ്ട, കൊന്നാളെ ഞാൻ. പാവപ്പെട്ടവനെ പോലീസ് സ്റ്റേഷൻ കെട്ടിയ ഇങ്ങനെയൊക്കെ എടാ പെരുമാറണ നീ. ആർ ഡി എക്സ് ആർക്ക് വേണ്ടി കടത്തി? പറടാ 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 പുല്ലേ. പറയാം, ഞാനെല്ലാം പറയാം. എവിടെ സോണിയ? എവിടെ അവൾ? എവിടെ സോണിയ? അവളോട് പറഞ്ഞേ അവൻ എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊക്കിയിരിക്കും. കത്തി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഉടനെ തന്നെ ഒരു ബറ്റാലിനെ കൂടി ക്യാമ്പിൽ സെറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ.
നാട് കത്തി എരിയുകയാണ്. എരിയട്ടെ, എല്ലാം എരിഞ്ഞ് വെണ്ണീറാവട്ടെ. അത്ര എളുപ്പമൊന്നും ഈ തീ കെട്ടടങ്ങരുത്. ഈ തീ ഭാസ്കരൻ കൊളുത്തി വിട്ടതാണ്. ഇതണയ്ക്കാൻ ഭാസ്കരന് മാത്രമേ കഴിയാവൂ. ഈ തീയിൽ അവനും വെന്ത് വെണ്ണീറാവണം. കലാപം കത്തിപ്പടരുന്ന തെരുവീഥിയിലൂടെ നാളെ ഒരു സമാധാന റാലി പുറപ്പെടും. ആ റാലി നയിക്കുന്നത് ഭാസ്കരനായിരിക്കും. ഭാസ്കരന്റെ സമാധാന സന്ദേശം കേട്ട് നാടുണരണം, കലാപമടങ്ങണം. ആഭ്യന്തരമന്ത്രിയുടെ കാൽക്കീഴിൽ ആയുധം കൊണ്ടുവച്ച് അക്രമം അവസാനിപ്പിക്കണം. അങ്ങനെ പോലീസും ഗവൺമെന്റും തോറ്റെടുത്ത് ഭാസ്കരൻ ജയിക്കണം. ഭാസ്കരൻ മാത്രം ജയിക്കണം. ദി റിയൽ മാൻ ഓഫ് ദി മാച്ച്. പുഞ്ചപ്പുഴ മുസ്ലിം പള്ളിയുടെ കബർസ്ഥാനത്തെ ചൊല്ലി പൊട്ടിപ്പുറപ്പെട്ട ലഹളയെ തുടർന്ന് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട 12 പേർ കൊല്ലപ്പെട്ടു. ഇതോടനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പുഞ്ചപ്പുഴ മൗലവിയെ കാണാതായി. പള്ളിയിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയാണുണ്ടായത്. നേരത്തെ കാണാതായ സ്വാമി പരമാനന്ദയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ എൻ ആർ ഭാസ്കരൻ തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. വർഗീയ സംഘടനകൾക്ക് വഴിതെളിക്കുന്ന ഏത് നടപടിയെയും ശക്തമായി നേരിടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആരംഭം മാത്രമാണ്. അക്രമങ്ങൾ അവസാനിപ്പിക്കൂ, ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് നാടിനെ രക്ഷിക്കൂ. ഈ അക്രമങ്ങളെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു? പോലീസ് വകുപ്പിന്റെ മാത്രമല്ല, ഈ നാടിന്റെ തന്നെ അഭിമാനമായിരുന്നു ഡി ജി പി അബ്ദുൾ റഹ്മാൻ. ആ നല്ല മനുഷ്യനെ ദാരുണമായി കൊല ചെയ്ത ഒരു ശക്തിയും രക്ഷപ്പെടാൻ ഈ സർക്കാർ അനുവദിക്കില്ല. മതവൈരത്തിന്റെ പേരിൽ ഒരു തുള്ളി രക്തം പോലും ഈ മണ്ണിൽ വീഴാൻ പാടില്ല. 12 നിരപരാധികളുടെ ദയനീയമായ മരണത്തിനിടയാക്കിയ സംഭവങ്ങളുമായി
പുഞ്ചപ്പുഴ മൗലവിക്കും സ്വാമി പരമാനന്ദയ്ക്കുമുള്ള ബന്ധം സർക്കാർ അന്വേഷിച്ചു വരികയാണ്. ഇരുവരെയും കണ്ടെത്താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരിക്കലും ആയുധം കയ്യിലെടുക്കില്ലെന്ന് ശപഥം ചെയ്യുക. എല്ലാം ഏറ്റുപറയാൻ മുന്നോട്ട് വരിക. അക്രമം വെടിഞ്ഞ്, ആയുധം വെടിഞ്ഞ്, ഭയപ്പെടാതെ മനുഷ്യരായി മുന്നോട്ട് വരിക. ആർക്കു വേണ്ടിയാണ് ഈ അക്രമം നടത്തിയത്? ഈ ജനങ്ങളോട് പറ, പറയാൻ പറയാൻ. കുഞ്ചപ്പുഴ മൗലവിയെയും സ്വാമി പരമാനന്ദയെയും നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറ. നീയൊക്കെ ഇവിടെ കൊള്ളയും കൊലയും തീവെപ്പും നടത്തിയത് ആർക്കു വേണ്ടിയാണെന്ന് പറ. ആരുടെ അധികാരം ഉറപ്പിക്കാനാണെന്ന് പറയണം. എന്ന് തെമ്മാർത്തരായി ഇവനെ കാണിക്കുന്നത്? നോക്കി നിൽക്കാൻ അറസ്റ്റ് ചെയ്യവനെ. അടുക്കരുത്. ഈ ബട്ടണൊന്ന് അമർത്തിയാൽ എല്ലാം കത്തിച്ചാമ്പലാവും. അങ്ങനെ അങ്ങ് പോയാലോ മിസ്റ്റർ ഭാസ്കരൻ, കളിയിൽ നിനക്ക് ജേതാവണ്ടേ? മാൻ ഓഫ് ദ മാച്ച്? നോ. ഈ ക്രിമിനലിനെ എന്നിൽ നിന്ന് രക്ഷിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കില്ല മിസ്റ്റർ ജിമ്മി ജോർജ്. അതില്ലാതെ പോയതുകൊണ്ട് എൻ ആർ ഭാസ്കരൻ നീ പുഴുത്തുനാറിയ രാഷ്ട്രീയക്കാരൻ ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രിയായി തീർന്നത്. നീതിബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ ഒരിക്കൽ ഞാനും കൊതിച്ചിരുന്നു. അന്നത് തട്ടിത്തെറിപ്പിച്ചവനാണിവൻ. എന്നെ സ്ഫോടക വസ്തു കടത്തുകാരനും ഭീകരവാദിയുമാക്കി ജയിലിൽ തള്ളിയ ആ കൂട്ടുകച്ചവടത്തിന്റെ ശബ്ദിക്കുന്ന തെളിവാണ് നിൽക്കുന്നവൻ. ജാതിയും ഉപജാതിയും തിരിച്ചുള്ളവന്റെ രാഷ്ട്രീയ കളികളെ എതിർത്തതിന് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോലീസ് മേധാവിയെ ഒരു ദേവാലയത്തിലിട്ട് കുത്തി മറത്തി ഈ പരമം മാറി. എനിക്ക് നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്ന ഏത് പോലീസുകാരനാണ് ആ മരണത്തിൽ നൊന്നത്? പക്ഷേ എനിക്ക് നൊന്നു, കാരണം അതിന്റെ വാപ്പയായിരുന്നു. ഘാതകരെ കണ്ടുപിടിക്കാൻ എത്ര പോലീസുകാർ ഉറക്കമൊഴിച്ചു, പോലീസുകാരുടെ ഈ മകൻ ഉൾപ്പെടെ. ഞാൻ എന്റെ വിധി നടപ്പാക്കാൻ പോകുന്നു. Thank you.